ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടുത്ത വേർഡ് പറയും. ലീവ് ഇറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആദ്യം സംസാരിക്കാം, പിന്നെ ഡിജിറ്റൽ അതോടെ എത്താം. ഓക്കെ, നമ്മൾ സെയിൽസ് കൂട്ടാനും നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വിറ്റ് പോവുക, അതാണ് ഒരു മെയിൻ ഫോക്കസ്. പ്രൊഡക്റ്റ് വിക്ക്, ഓക്കെ, സെയിൽസ് ഇൻക്രീസ്, ബ്രാൻഡിംഗ് കൂട്ടാം. ആ വെരി ഗുഡ്, സെക്കൻഡ് പോയിന്റ് കിട്ട്, ബ്രാൻഡിംഗ്. ഫസ്റ്റ് വൺ ഈസ് advertise. We do actually marketing at the basically and then നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ചെയ്യുന്നത്. വി ഡു അഡ്വർടൈസിംഗ് ടു ഇൻക്രീസ് അവർ ബ്രാൻഡ്. ഓക്കെ, സോ നമ്മുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അഡ്വർടൈസ്മെന്റ് പെയ്ഡ് ആവാം, ഫ്രീ ആവാം, ഇറ്റ്സ് നോട്ട് ലൈക്ക് ബൈങ് തന്നെ അല്ല. സോ വി ഡു ലൈക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന് പറയുന്നേക്കാളും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതാണ്. വി ലൈക്ക് റിപ്രസെന്റ് അവർ സെൽഫ് ടു ഇൻ ഫ്രണ്ട് ഓഫ് ദ മാക്സിമം ഓഡിയൻസ്. വൈ വി ഡു ദാറ്റ്? ടു ബിൽഡ് എ ബ്രാൻഡ്. ഓക്കെ, എന്തിനാണ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് മൈ സെൽസ്, ബിക്കോസ് ക്വിക്ക് ബൈങ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ബ്രാൻഡാണ് നിങ്ങളുടെ മൈൻഡിനകത്ത് വരുന്നത്? കോൾഗേറ്റ്. ബിക്കോസ് ദേ ഹാവ് ബിൽഡ് ദാറ്റ് ബ്രാൻഡ്. ആൻഡ് അവരുടെ ആഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ അസൈൻമെന്റ് ഇതാണ് നിങ്ങൾക്ക്, ഫസ്റ്റ് അസൈൻമെന്റ്. ചില അഞ്ച് ബ്രാൻഡ്സ്, നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡ്സ്, അവരുടെ ഒരു ആഡ് ലൈഫ് സൈക്കിൾ, ആഡ് ലൈഫ് സൈക്കിളിന്റെ ഒരു നിങ്ങൾക്ക് ഒരു എങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഗൂഗിൾ ഡോക്കിനകത്ത് എന്താ പറയുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം, അപ്ലോഡ് ചെയ്തിട്ട്. ഏതെങ്കിലും ലൈക്ക് ഇപ്പൊ കോൾഗേറ്റ് ആയിരുന്നെങ്കിൽ, കോൾഗേറ്റിന്റെ ഒരു പഴയ ആഡ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ആഡ് എങ്ങനെയാണ്, എന്താണ് ഡിഫറൻസ് അവർ ചേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലെ പിന്നെ ഏത് ഒരു പർട്ടിക്കുലർ സെക്ഷൻ ആണ് ദേ ആർ കീപ്പിംഗ് സെയിം. അസൈൻമെന്റ് മനസ്സിലായോ? ഇറ്റ്സ് അബൌട്ട് യുവർ ഫൈവ് ഫേവറേറ്റ് ബ്രാൻഡ്സ്. ഇപ്പൊ ഞാൻ കോൾഗേറ്റ് പറയുകയാണെങ്കിൽ, കോൾഗേറ്റിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് എപ്പോഴും അവരുടെ ഈ ഇതിനകത്ത് ഒരു ഡോക്ടർ വന്നിട്ടായിരിക്കും പറയുന്നത്, ബിക്കോസ് ദേ വോണ്ടഡ് ടു ബിൽഡ് എ ട്രസ്റ്റ്, ബിക്കോസ് ഡോക്ടർ റെക്കമെൻഡഡ് പ്രോഡക്റ്റ് ആണ് ഒന്ന്. പിന്നെ നമ്മൾ അവരുടെ ആഡിനകത്ത് നോക്കാം, ഞാനിപ്പോ കോൾഗേറ്റിന്റെ എക്സാമ്പിൾ പറയാണ്, രണ്ടാമത്തെ ആഡ് നോക്കുവാണെങ്കിൽ ഓൾ ഇസ് ജനറേഷൻ ബൈ ജനറേഷൻ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അവർ കാണിക്കുന്നത്. എന്റെ അമ്മ അത് യൂസ് ചെയ്യായിരുന്നു, ഞാൻ എന്റെ കുട്ടികൾക്കും അത് കൊടുക്കുന്നുണ്ട്. ആ ലോജിക്കിനകത്താണ് അവർ ജനറേഷൻ ഷോ ചെയ്യുന്നത്. എന്തിന്? മീൻസ് ഇത്ര പഴയ ജനറേഷൻ നമ്മൾ ഫോളോ, അത് അവരുടെ ഒരു മെസ്സേജ് ആണ്, കോർ മെസ്സേജ് ആണ്. ഓക്കെ, ലൈക്ക് ഇത്ര ജനറേഷൻ ത്രൂ നമ്മൾ ഇതിനകത്ത് ഉണ്ട് എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഞാൻ പറയുന്ന കിട്ടുന്നുണ്ടോ? സെയിം ടൈമില് ഇപ്പൊ നമുക്ക് നോക്കാം, എനിബഡി പതഞ്ജലിയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ? ടൂത്ത്പേസ്റ്റിന്, അതിന്റെ ടൂത്ത്പേസ്റ്റിന്റെ പേരെന്തായിരുന്നു? ദന്തക്രാന്തി. ആരെല്ലാം കണ്ടിട്ടുണ്ടോ? വൈറ്റ് കോട്ട് ഇട്ടാൽ ആരും ഡോക്ടർ ആവത്തില്ല, സംതിങ് അങ്ങനെ പറഞ്ഞിട്ട്. ആക്ച്വലി ദേവർ ലൈക്ക് ഇത്ര നാൾ വരെ ഈ ആഡ് റൺ ചെയ്ത് ആഡിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യുന്ന ഒരു സെക്ഷൻസ് ആണ്. ഓക്കെ, സോ ടേക്ക് എനി ഫൈവ് ബ്രാൻഡ് ആൻഡ് ഡു യുവർ റിസർച്ച്. ഈ ആഡ് ഇവർ എങ്ങനെയാണ് ഇൻവോൾവ്മെന്റ്, ബിക്കോസ് ഈ അഡ്വർടൈസ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് യുവർ ബ്രാൻഡ് പൊസിഷനിങ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ ഇൻ ഫ്രണ്ട് ഓഫ് വെക്കാൻ നോക്കുന്നത്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വെരി ഫോക്കസ്ഡ് ഓൺ ദ ബ്രാൻഡ് പൊസിഷനിങ് സെക്ഷൻ. സോ വി ഡു അഡ്വർടൈസ്മെന്റ്, വി ഡു ലൈക്ക് എന്താ പറയുന്നത് നമ്മൾ നോർമലി പറയുന്ന മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഡു അഡ്വർടൈസ്മെന്റ് ഫോർ വാട്ട്? ടു ബിൽഡ് അവർ ബ്രാൻഡ്. ടു വാട്ട് പർപ്പസ്? ടു ഇൻക്രീസ് അവർ സെൽസ്. സോ ദിസ് ഇസ് ദ മെയിൻ കോർ റീസൺ വാട്ട് ഈസ് മാർക്കറ്റിംഗ്. Okay, now what we are going to do is, we are going to do all those things in digital platform. That is the digital marketing. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പോകുന്ന, ബ്രാൻഡിംഗ് ചെയ്യാൻ പോകുന്ന, സെൽസ് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ത്രൂ ഡിജിറ്റൽ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ ട്രഡീഷണലിനെ കില് ചെയ്യുന്നതല്ല. ഇപ്പം ഒരുപാട് പേര് ചോദിക്കും ട്രഡീഷണൽ വേഴ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോമ്പറ്റീഷൻ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ഇസ് ഗോയിങ് ടു ബി ദയർ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഇൻ, ബട്ട് നമുക്കൊരു ബെറ്റർ കോസ്റ്റ് കിട്ടും. ആദ്യമല്ലേ ഇപ്പം നിങ്ങൾക്ക് ടി വി കൊമേഴ്സ്യൽ എല്ലാം ചെയ്യണമെങ്കിൽ 1 crore 2 crore ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു നല്ലൊരു സീസണിനകത്ത് നിങ്ങൾക്ക് ഒരു മന്തിന്റെ ആഡ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഡ്യൂ ടു യൂട്യൂബ്, യൂട്യൂബിന്റെ അഡ്വർടൈസ്മെന്റ് നമുക്ക് 100 രൂപ ഉണ്ടെങ്കിലും നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. സോ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് വിൽ കം വെൻ ആക്ച്വലി ഇതിപ്പം ട്രഡീഷണൽ മാർക്കറ്റിംഗിനകത്ത് ഇപ്പം ബിൽ ബോർഡ്സ് അങ്ങനത്തെ സെക്ഷൻ എല്ലാം കാണും, ബട്ട് നല്ല പാക്കേജ് കിട്ടും, നമുക്ക് നല്ല പ്രൈസ് കിട്ടും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് മച്ച് കോസ്റ്റ്ലി അർലിയർ ഇറ്റ് വാസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ട്രഡീഷണൽ വേഴ്സസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ഇവിടെ വരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വാട്ട് ആർ ദ തിങ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ഇപ്പൊ നമ്മളൊരു എന്താ പറയുന്ന ഒരു ഫുൾ ഫ്ലേജ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മളൊരു പഠിക്കുന്ന ലെവലിൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലി എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതും അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്.
ഓക്കെ മാർക്കറ്റിംഗിന്റെ മൂന്ന് മെയിൻ കമ്പോണന്റ് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ എന്താ പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി നമ്മൾ നടത്തുവാണെങ്കിൽ ദാറ്റ് ഈസ് കൺസിഡർ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ഇടുവാണ്, ടിക്ടോക്കിനകത്ത് ഒരു വീഡിയോ ചെയ്യുവാണ്, ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു വീഡിയോ ഇടുവാണ്, ദീസ് കംപ്ലീറ്റ് എനി വൺ ഓഫ് ദീസ് കമ്പോണൻസ്. ചിലപ്പോൾ ബ്രാൻഡിങ് ആയിരിക്കും കവർ ചെയ്യുന്നത്, ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും, അല്ലെ പിന്നെ ചിലപ്പോൾ സെൽസ് ഫോക്കസ്ഡ് ആയിരിക്കും, ലൈക് ഗൈസ് ഗോ ആൻഡ് ബൈ ദിസ് പ്രൊഡക്ട് നൗ. സോ യു മേ ബി പുഷിംഗ് ദ സെൽസ് പ്രോസസ്. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പോണന്റ് പിക്ക് ചെയ്യുകയാണെങ്കിൽ ലൈക് ഏറ്റവും ബിഗ് സെക്ഷനകത്ത് വരുന്നത് സെർച്ച് എഞ്ചിൻസ് ആണ്. ഓക്കെ, സോ മെയിൻ കമ്പോണന്റിനകത്ത് സെർച്ച് എഞ്ചിൻ വരും. സെർച്ച് എഞ്ചിൻ എന്താണ്? എനി ഐഡിയ വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ? നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനമാണ് സെർച്ച് എഞ്ചിൻ. ഓക്കെ, സോ നമ്മൾ സെർച്ച് ചെയ്യുന്ന നമുക്കിപ്പം എന്തെങ്കിലും പഴയ ടൈമിൽ എന്തായിരുന്നു പറഞ്ഞാല് ഇറ്റ് വാസ് ലൈക്ക് യെല്ലോ പേജസ്. ഇപ്പൊ നമുക്ക് നമ്മളൊരു പഴയ സിറ്റിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പഴയ മൂവി എല്ലാം? പഴയ പഴയ നമുക്ക് യെല്ലോ പേജസ്. എനിക്ക് പിന്നെ ഞാൻ റിയലി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഒരു വലിയ ബുക്കായിരുന്നു, അതിനകത്ത് അവിടെ ആ സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിന്റെ ഡോക്ടറിന്റെയും എവറി നമ്പർ വിൽ ബി ഡാം നമ്പർ വിൽ ബി ദയർ. ഓക്കെ, ഇത് ഈ സെർച്ച് എഞ്ചിൻ ആക്ച്വലി അതിന്റെ ഒരു ഡെവലപ്ഡ് വേർഷൻ ആണ്, യെല്ലോ പേജസിന്റെ ഒരു ഡെവലപ്ഡ് വേർഷൻ ആണ്. ഇപ്പൊ നമുക്ക് എന്താ വേണ്ടത് എവിടെ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സാധനം കാണാം. ദാറ്റ് ഈസ് ദ വൺ വിച്ച് ഇൻവോൾവ്മെന്റ്, അതിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ഈ സെർച്ച് എഞ്ചിൻ. ഓക്കെ, സോ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ദേർ ആർ സോ മെനി സെർച്ച് എഞ്ചിൻസ്, റൈറ്റ്? രോഹിത്, അഞ്ച് സെർച്ച് എഞ്ചിന്റെ പേര് പറ. ഗൂഗിൾ, Bing, Yahoo, DuckDuckGo, very good, DuckDuckGo, Yandex, very good. ആർക്കെങ്കിലും ചൈനയുടെ എന്താണെന്ന് അറിയോ? സെർച്ച് എഞ്ചിൻ ചൈനയിൽ ഗൂഗിൾ ഒന്നും ഇല്ല. Ask അല്ല, Ask, Yahoo, Bing ഇതെല്ലാം മൈക്രോസോഫ്റ്റിന്റെ സംഭവമാണ്. അവരുടെ സെൽഫ് സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദ സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ, സോ നമ്മളിപ്പോ സെർച്ച് എഞ്ചിൻ മെയിൻലി ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞാല് ഗൂഗിൾ ആണ്. ഓക്കെ, ദേർ ഇസ് നോ എനി അതർ, ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് ബിംഗിനകത്ത് യാഹുവിനകത്ത് ഇവരെല്ലാം പാർട്ട്ണർഷിപ്പിലാണ്. യാഹു, ബിംഗ് എന്നാ പറയുന്നത്, ആസ്ക്, പിന്നെ AOL, അങ്ങനെ കുറച്ച് പേര്, AOL എനിക്ക് തോന്നുന്നത് ഗൂഗിളിന്റെ പാർട്ട്ണറിലാണ്. സോ കുറച്ച് പേര് സംഭവം ലൈക്ക് ഇപ്പൊ നമുക്ക് യാഹു ആഡ് കാണിക്കില്ലെങ്കിൽ ബിംഗ് ആഡിൽ കാണിക്കില്ലെങ്കിൽ ബിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ആഡ് റൺ ചെയ്യുന്നത്. ഓക്കെ, അല്ലെ പിന്നെ ബിംഗിനകത്താണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഇസ് സം പെർസെന്റേജ്, ലൈക്ക് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 95% ഒരു എസ്റ്റിമേറ്റഡ് പറയാണ്, ഇന്ത്യയുടെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ 95% ആണ്. ഇപ്പൊ US മാർക്കറ്റ് എല്ലാം പറയുകയാണെങ്കിൽ അവിടെ ഇച്ചിരി കൂടെ കോമ്പറ്റീഷൻസ് ഉണ്ട്, അവിടെ ഒരു 70-80 റേഞ്ച് ആണ് ഗൂഗിളിന്റെ റേഞ്ച്. ബട്ട് ഇപ്പൊ ഇന്ത്യ പറയുകയാണെങ്കിൽ 95% ഇതാണ്. ഇന്ത്യ മാത്രമല്ല, ഇപ്പം USA വിട്ടിട്ട് ബാക്കി ഏത് കൺട്രി പറഞ്ഞാലും ഒരു ആൻഡ് ആവറേജ് ഗൂഗിൾ തന്നെയാണ് മാസ്. ഓക്കെ, USA ഗൂഗിൾ ആണ്, ബട്ട് ദേ ആർ മാർക്കറ്റ് ഷെയർ ഇസ് 70-80% ഉണ്ട്. ദേ ആർ നോട്ട് 95% അല്ല, ബിക്കോസ് അവർ ഇച്ചിരും കൂടെ എന്താണ് ഗൂഗിളിന് പറഞ്ഞാൽ ഭയങ്കര ട്രാക്കിംഗ് ആണ്. ഓക്കെ, ബട്ട് ഇപ്പൊ DuckDuckGo-യുടെ ഏറ്റവും DuckDuckGo ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെർച്ച് എഞ്ചിൻ. ഇവരുടെ മെയിൻ റീസൺ സെക്യൂരിറ്റി ആണ്. They don't save any data. You can't get retargeted. You can't get any ad. All those sections. That's why your data is secure. But Google is making money with the advertisement. Okay. So, if you are targeting a hotel, you will be tracking that much level. Even though you are talking, like you are doing discussion, like let's buy a car, that data is getting there. And they are going to use that data in market advertising. Atra try. Google matra alla, Facebook adu bola nana. Sir, I have an doubt. Let's go. Now, I have a little experience in this area. Now, I have Google search digital marketing course. പിന്നെ ഇപ്പൊ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ കേറുമ്പോഴത്തേക്ക് ഇതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ആഡും എന്തെങ്കിലൊക്കെ ആയിട്ട് ആ ഒരു ഇത് വരും, അതൊക്കെ അങ്ങനെ ട്രേസ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നില്ലേ? യെസ്, ഇൻ മാർക്കറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു ബിഹേവിയർ ഉണ്ട്. ഇപ്പൊ നീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ
you start going to digital marketing related sites. You start searching for related digital marketing related things. So ipo nammal target ipo Facebook nathalla nammal aa targeting aanu. Okay, whereas Google nathu ipo Google nathu nee oru keyword type cheyittundengil avade in market audience undu. The people in market nu parnale the people who's actually making decision. Okay, ipo njan ipo enna parane enikku oru car vaangana njan plan cheyittundengil obviously I start doing research. So in that research stage I'm going to use a lot of like best car to buy, best work car to buy under this budget, other angada search cheyyum. So e audience, I as a audience get into those people who actually looking to buy car nearby, nearby time. Avarella namaku easily target cheyyam adana parne ee Google atra tracking aanu. So that's why people for the security reason they don't go and use Google, even though best result Google enna offer cheyyunnu eto cool competition Google nathana, but യുഎസ്എല്ല ആളുകൾ ദേ റിഫർ നോട്ട് ടു ഗോ. പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബിംഗിന്റെ ബൈ ഡിഫോൾട്ട് സഫാരിയാണ്. സഫാരിയുടെ സോറി ആപ്പിളിന്റെ ബൈ ഡിഫോൾട്ട് ബ്രൗസർ വരുന്നത് സഫാരിയാണ്. ഓക്കെ, സഫാരിയുടെ ബൈ ഡിഫോൾട്ട് വരുന്നത് ബിംഗ് ആണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ലൈക്ക് ഇപ്പം ഞാനൊരു ആപ്പിൾ ലൈക്ക് നോർമലി ഇപ്പം ഇന്ത്യ കൺട്രിയിൽ മാത്രമാണ് ആപ്പിൾ വരാന്ന് പറയുന്ന ഒരു ലക്സറി ഐറ്റം ആണ്, ബട്ട് പുറത്തല്ല അതൊരു ബേസിക് നോർമൽ സെക്ഷൻ ആണ്. പീപ്പിൾ ജസ്റ്റ് ബൈ ദാറ്റ് തിങ് ഉള്ളു. സോ അവർക്കെല്ലാം എന്താ പറഞ്ഞ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അവർ ക്രോം ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യണം. അല്ലെ പിന്നെ മാക്സിമം ടൈം ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് മാക് ഉള്ളവർ എല്ലാവരും എനിക്ക് തോന്നുന്നു സഫാരിയാണ് യൂസ് ചെയ്യാറ്, ബിക്കോസ് ദാറ്റ് ഈസ് വെരി യൂസർ ഫ്രണ്ട്ലി ഫോർ ദം. സോ അത് ഒരു ഡിഫറെന്റ് സെക്ഷൻ ആണ്. പിന്നെ ഈ കമ്പനി എല്ലാം ഇന്റർനലി ഒരു ഫൈറ്റ് ഉണ്ട്, ഗൂഗിള് ബിംഗ് പിന്നെ ഗൂഗിള് ആപ്പിൾ ഫേസ്ബുക്ക് ഇവരെല്ലാം ഒരു ഇന്റർനൽ ഫൈറ്റിംഗ് ഉണ്ട് ആരാണ് ഏറ്റവും മുമ്പിൽ ഇറങ്ങുന്നത്. സോ ദാറ്റ് ഈസ് ദിയർ ഫൈറ്റിംഗ് റീസൺ ആണ്. ഓക്കെ, സോ നമ്മളിപ്പം പറഞ്ഞത് സെർച്ച് എഞ്ചിനെ പറ്റിയായിരുന്നു. സോ ഗൂഗിൾ, ബിംഗ്, യാഹു, ഡക്ഡക്ഗോ, യാൻഡെക്സ് ഇതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. സോ നമുക്കിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, മാസ്റ്ററി ചെയ്യണം എവിടെ, സെർച്ച് എഞ്ചിൻസിനകത്ത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സെഗ്മെന്റ്, നമുക്ക് സെർച്ച് എഞ്ചിൻ മാസ്റ്ററി റൺ ചെയ്യണം. സോ ലെറ്റ് മീ ക്ലിയർ ഇറ്റ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് പോകുന്ന സെർച്ച് എഞ്ചിൻ ആണ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സോ സെർച്ച് എഞ്ചിനെ ഫോക്കസ് ചെയ്തിട്ടാണ് രണ്ട് സെഗ്മെന്റും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ ആണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷന്റെ മെയിൻ സെഗ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. യു ഡോണ്ട് ഹാവ് ടു പേ എ പെനി ടു ഡു ഇറ്റ്, ബട്ട് ടൈം ഇസ് മണി. സോ യു നീഡ് ടു പുട്ട് എ ലോട്ട് ഓഫ് ടൈം. സോ അതുകൊണ്ടാണ് ടൈം ഇസ് ഈക്വൽ ടു മണി ആണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എസ് സിഒ പാക്കേജസ് വരുന്നത്. ഇപ്പം നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ ഒരു ഏജൻസിക്ക് ചോദിച്ചാൽ ഏറ്റവും പ്രോഫിറ്റബിൾ സർവീസ് ഏതെന്ന് പറഞ്ഞാൽ എസ് സിഒ ആണ്. ഓക്കെ, ഇപ്പൊ ആഡ് എല്ലാം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടിക്ക് തന്നെ പൈസ കൊടുക്കണം, വി ഡോണ്ട് ഹാവ് കൺട്രോൾ. ബട്ട് ഏജൻസി വൈസ് എസ് സിഒ, അതുകൊണ്ടാണ് എസ് സിഒനകത്ത് കാരിയറും കൂടുതലാണ്, അപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ബിക്കോസ് ഇറ്റ് ടേക്ക് ടൈം, ഇറ്റ് ടേക്ക് ഹാർഡ് എഫേർട്ട്, ഇറ്റ് ടേക്ക് ലൈക്ക് എ ലോട്ട് ഓഫ് എന്നാ പറയുന്ന ഒരു ടെക്നിക്കലിനെക്കാളും വിചാരിച്ചും കൂടെ സ്മാർട്ട്നെസ് ആണ് ദ പർട്ടിക്കുലർ എസ് സിഒ സെക്ഷൻ. ഇച്ചിരി കൂടെ എന്ന് പറയുന്നത് ലോജിക്കൽ സെക്ഷൻ ആണ്. ഇഫ് യു ഹാവ് എ ഗുഡ് ലോജിക് യു ക്യാൻ ഈസിലി ഡു എസ് സിഒ. സോ ഫ്രീ ആണ്, ടൈം ഈസ് ഈക്വൽ ടു മണി. റൺ മൂന്നാമത്തെ സെക്ഷൻ വെരി കോമ്പറ്റീറ്റീവ് ആണ്. സോ ഹൈ കോമ്പറ്റീറ്റീവ് ആണ്, ഹൈ കോമ്പറ്റീറ്റീവ്. സോ വൈ ദിസ് ഈസ് വെരി കോമ്പറ്റീറ്റീവ്, ബിക്കോസ് അത്ര ഡിമാൻഡ് കൂടുതലാണ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് വെരി കോമ്പറ്റീറ്റീവ്. സോ അതൊരു ബേസിക് ഒരു ലോജിക് സെക്ഷൻ ആണല്ലോ. മാർക്കറ്റിനകത്ത് ഏത് സാധനം കുറവാണ് അതിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. ഓക്കെ, so this is the main reason and it's a time taking aanu. It's not like ippa nammal innu thodangiyal innu thane namakku enna parayane rank cheyanonu pattathilla. It takes time, it takes its own time, so time involved aanu. So time involved aanu, it takes time so get rank. So time vedutittu mathre idinattu cheyan pattathullu. So that is the time. The competition ആയി ആണ്, ഫ്രീ ആണ്, ടൈം ഈസ് ഈക്വൽ ടു മണി ആണ്. ദാറ്റ്സ് വൈ ലൈക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ഗോസ് അറൌണ്ട്. സോ ദാറ്റ് ഈസ് എസ് സിഒ. ഓക്കെ, വെറസ് കംസ് ടു എസ് സി എം എന്ന് പറഞ്ഞാല് ഗൂഗിൾ ആഡ്സ് ആണ്. ഓക്കെ, സോ ഇപ്പം ഈ എവിടെയാണ് ആഡ് വരുന്നത് ഈ സെക്ഷൻ കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് തരാം. സോ നമ്മളിപ്പോ ഒരു ഗൂഗിളിന്റെ ഒരു റിസൾട്ട്സ് ആണ്, ഇത് ഗൂഗിളിന്റെ ഒരു റിസൾട്ട് പേജ് ആണെന്ന് ഓർത്തോ. സോ ഇതിപ്പോ നമ്മുടെ ഒരു സെർച്ച് ബോക്സ്, ടോപ്പ് ഫോർ റിസൾട്ട്സ്, 1, 2, 3, 4 AD എഴുതിയിട്ട് വരുന്ന റിസൾട്ട്സ് ആണ്. സോ യു സീ ഓൾ ദീസ് ഫോർ റിസൾട്ട്സ് ഇസ് ആക്ച്വലി ആഡ് ആണ്.
ആഡ് റിസൾട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ലോക്കൽ സെർച്ച് ആണെങ്കിലും നമുക്കൊരു ലോക്കൽ മാപ്പ് ലിസ്റ്റിംഗ് വരും. ഒരു മാപ്പ് ലിസ്റ്റിംഗ് കാണാം. ലോക്കൽ സെർച്ച് കീവേഡ് അല്ലെങ്കിൽ കീവേഡിനകത്ത് രണ്ട് ടൈപ്പ്സ് ഓഫ് വെറൈറ്റി ഉണ്ട്, ലോക്കൽ കീവേഡ്സും പിന്നെ ഗ്ലോബൽ കീവേഡ്സും. ഗ്ലോബൽ കീവേഡ്സിനകത്ത് ഒരിക്കലും ലൊക്കേഷൻ കാണിക്കത്തില്ല, വേറെ ലോക്കൽ കീവേഡ് ആണെങ്കിൽ അന്നേരം തന്നെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ മാപ്പിനകത്ത് ലിസ്റ്റിംഗ് വരും. സോ ഇഫ് യു ഗോ ആൻഡ് ലേൺ ഹൗ ടു മേക്ക് ബിരിയാണി, യു ഡോണ്ട് ഗെറ്റ് എ ലൊക്കേഷൻ. ഓക്കെ, ആ സമയത്ത് അത് ഗ്ലോബൽ സെർച്ചിനകത്താണ് വരുന്നത്. സോ ഇതിപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ദെൻ ദ റിസൾട്ട് 10 results 1, 2, 3, 4, 5, 6 യു ക്യാൻ ജസ്റ്റ് സി. ഇതിന്റെ മുകളിൽ തന്നെ ഇപ്പം ഗൂഗിളിനകത്ത് ഇവിടെ ഒരു സാധനം വരും 0 result എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇപ്പൊ SEO റിസൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര താഴെ പോയിന് ജസ്റ്റ് നോക്കി നോക്ക്, ഇത്ര സെക്ഷൻ കഴിഞ്ഞ് 0 results അല്ലെ Q&A അല്ലെ പിന്നെ റിച്ച് സ്നിപ്പെറ്റ് നമ്മൾ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആഡ്, അത് കഴിഞ്ഞിട്ട് ആഡ് ഉണ്ടെങ്കിൽ ആഡ് ഇതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും. ആഡ് 0 result മുകളിൽ തന്നെ ആയിരിക്കും. ആഡ് എപ്പോഴും ഫസ്റ്റിലാണ്, അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ്. ഏറ്റവും മണി മേക്കിംഗ് പ്ലാറ്റ്ഫോം അവരുടെ ആഡ് ആയതുകൊണ്ട് അവർ ആഡിന് ഒരു അതിലൊരു സംഭവം ഇല്ല. ആഡ് വിൽ ബി ദ ഫസ്റ്റ്, ദെൻ ബാക്കി സെക്ഷൻ വരുന്നത്. പിന്നെ അവരുടെ ലോക്കൽ മാപ്പ്, അത് അത് ഷോപ്പിംഗിനാണ്, ഷോപ്പിംഗിനകത്ത് മാത്രം സൈഡിനകത്ത് വരുന്നത്. അത് നോർമലി ഷോപ്പിംഗ് ആഡിനകത്തായിരിക്കും, അല്ലെ പിന്നെ നമുക്കിപ്പം വിക്കിപീഡിയ അങ്ങനത്തെ എന്തെങ്കിലും സെക്ഷൻസ് ഉണ്ടെങ്കിൽ ആ സംഭവം കൂടെ അവിടെ വരും. ആ എന്താ പറയുന്നത്, ആ ബ്രാൻഡിന്റെ ഒരു റിക്കഗ്നൈസേഷൻ. ഞാൻ ജസ്റ്റ് സ്ക്രീൻ കാണിച്ചു തരാം. സ്റ്റോപ്പ് ഷെയറിംഗ്. How to make beef biryani. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചവർക്കെല്ലാം വിശപ്പിക്കാം. സി, ഞാൻ പറഞ്ഞത് ഈ കീവേഡ് ഇന്റെന്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, ബിക്കോസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഈ പർട്ടിക്കുലറിനകത്ത് ഹൗ ടുനകത്ത് ആക്ച്വലി യൂട്യൂബ് റിസൾട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ വരാറ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് പിന്നെ ആഡ് ചെയ്യേണ്ട ഒരു കോമേഴ്സ്യൽ ഇന്റെന്റ് ഒന്നും ഇല്ല. കോമേഴ്സ്യൽ ഇന്റെന്റ് ഇല്ലാത്തതുകൊണ്ട് നോബഡി വാണ്ട്സ് ടു ഡു ആഡ് ഓവർ ഹിയർ. സോ ദേ ആർ നോട്ട് സോയിങ് ആഡ്, ഇനി ആഡ് വരുന്നില്ല. എല്ലാം കംപ്ലീറ്റ്ലി എന്താ പറയുന്നത് യൂട്യൂബ് റിസൾട്ട്സും അങ്ങനത്തെ സെക്ഷൻസ് ആണ്, റെസിപ്പി സെക്ഷൻ. ഇതാണ് റിസ് സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞത്. റെസിപ്പി ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് റെസിപ്പി എന്ന് പറഞ്ഞാൽ സ്നിപ്പെറ്റ്സ് ആഡ് ചെയ്യണം, ഈ സ്കീമ സ്നിപ്പെറ്റ്സ് ആണ്, അന്നേരം ഈ സെക്ഷൻ വരത്തുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ചേഞ്ച് ദിസ് ടു ദുബായ് ടു കാലിക്കറ്റ്. സോ ലെറ്റ്സ് ടേക്ക് അനദർ സെർച്ച്. ഓക്കെ, സോ നൗ അഗൈൻ ഗൂഗിൾ തന്നെ ഒരു വേറെ സർവീസ് ആണ് ദിസ് വൺ. ഗൂഗിൾ തന്നെ ഇപ്പൊ ഇവിടുന്ന് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. സി, ഗൂഗിൾ വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ആഫ്റ്റർ വൺ ടൈം, ലൈക്ക് ഇപ്പൊ ഒരു ഇപ്പൊ നമ്മൾ ഗൂഗിൾ എല്ലാം പഠിക്കുന്നുണ്ട്, ഒരു 10 കഴിഞ്ഞിട്ട് യു ജസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം. ഓക്കെ, ദേ വിൽ ജസ്റ്റ് ഗോയിങ് ടു സേ ദാറ്റ് ഓക്കെ ഗൂഗിൾ ഗോ ആൻഡ് ബുക്ക് എ ടിക്കറ്റ് ഫോർ മീ ഫോർ ഫ്രോം ദുബായ് ടു കാലിക്കറ്റ്. നോബഡി ഹാവ് ദാറ്റ് മച്ച് ടൈം ടു ഗോ ആൻഡ് ലുക്ക് റിസർച്ച് പ്രോപ്പർ. സോ ഗൂഗിൾ ഹാസ് ഫുൾ അതോറിറ്റി ഏത് സ്ഥലത്ത് ഏത് ഫ്ലൈറ്റ് ഏത് അത് വെച്ചിട്ട് ബുക്ക് ചെയ്യണം, ദേ വിൽ ബി ഗോയിങ് ടു ഡിസൈഡ്. ഇവർദോ അത് ഞാൻ ഫ്ലൈറ്റിന്റെ വരെ പറഞ്ഞു. ഇപ്പം പിസ്സ, ഐ വോണ്ടഡ് ടു ഈറ്റ് പിസ്സ, ഓക്കെ ഗൂഗിൾ അല്ലെ പിന്നെ അലക്സ ഗോ ആൻഡ് ഓർഡർ പിസ്സ. വെൻ ദേ ആർ ഗോയിങ് ടു ഡു ഓർഡർ, സോ ഹൗ ദേ ആർ ഗോയിങ് ടു ഡിസൈഡ്, ആരെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്? ഓബ്വിയസ്ലി ഹു ഇസ് ഗോയിങ് ടു അഡ്വർടൈസ് ഫസ്റ്റ്, സെക്കൻഡ് തിങ് ദ പീപ്പിൾ ഹു ഇസ് ആക്ച്വലി ബ്രാൻഡ്. അല്ലെ പിന്നെ ഇപ്പൊ ഞാൻ രണ്ട് സെക്ഷനാണ്, ഒന്നെങ്കിൽ എനിക്ക് പിസ്സ വേണമെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ഗോ ആൻഡ് ബൈ പിസ്സ ഫോർ ഡൊമിനോസ്. ഓക്കെ, ഐ വിൽ സേ ദാറ്റ് ബ്രാൻഡ് ഡൊമിനോസ് അല്ലെ പിന്നെ പിസ്സ ഹട്ട്, ഐ വിൽ ഗിവ് ദാറ്റ് ബ്രാൻഡ് നെയിം. ഇപ്പൊ എന്റെ ബ്രാൻഡ് നെയിം ഇല്ലെങ്കിൽ പീപ്പിൾ വാട്ട് വിൽ റിസ്റ്റോ, ഓക്കെ ഗോ ആൻഡ് ബൈ എ പിസ്സ ഫോർ. സോ ദെൻ ദാറ്റ് ടൈം വെൻ പീപ്പിൾ ഇസ് നോട്ട് ഗോയിങ് ടു യൂസ് ബ്രാൻഡ് നെയിം, ആ ടൈമിൽ എന്താ ഡിസൈഡ് ആവാൻ പോകുന്നത്? ഗൂഗിൾ ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, അലക്സ ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അലക്സ ആണ് ഗൂഗിൾ ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, ആരാണ് അവരെ സെല് ചെയ്യാൻ അവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ദ സെയിം തിങ് ഇവിടെ റിസൾട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റും. യു ക്യാൻ സീ ദാറ്റ് ഇവിടെയും ആഡ് കാണിക്കുന്നില്ല. സോ ലെറ്റ് ഇറ്റ് ബി ആഡ് ഇല്ലാത്ത, നമുക്ക് വേറെ സെക്ഷനകത്തോട്ട് പോവാം. സോ ഏറ്റവും കൂടുതൽ ആഡ് വരുന്ന കീവേഡിനകത്തോട്ട് പോവാം. ഫുൾ കോമ്പറ്റീഷൻ ആണ്, ഹാവി കോമ്പറ്റീഷൻ. ഓക്കെ, സോ ഇതിപ്പോ എനിക്ക് ആഡേ കാണിക്കുന്നില്ലേ, ചെലപ്പോ ആഡ് ബ്ലോക്കർ ഓൺ ആണെന്ന് തോന്നുന്നു.
ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ അനദർ ബ്രൗസർ. അതായത് ബ്രോക്കൺ ലിങ്ക് ആണല്ലോ. ഇനിയിപ്പോ നമുക്ക് ടോപ്പ് റിസൾട്ടിനകത്ത് ആഡ് കാണിക്കാൻ തുടങ്ങി. 1, 2, 3, 4 ആഡ് ഇപ്പം കാണിക്കുന്നുള്ളു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പം കണ്ട ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു ആക്ച്വലി ലോക്കൽ അതുണ്ട്, ഒരു ലോക്കൽ എന്നാ പറയുന്ന ഒരു ലോക്കൽ റിമാൻഡ് ഉണ്ട്. സോ ദാറ്റ്സ് വൈ ദാറ്റ് ഇസ് ലോക്കൽ റിസൾട്ട് നമുക്ക് വരുന്നത്, ഗൂഗിൾ മാപ്പ് എല്ലാം വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ വൺ തിങ്. ഇനിയിപ്പം രാഹുൽ പറഞ്ഞത് നൈക്കി ഷൂസ് ഫോർ സൈസ് 9 ഇസ് എ വെരി കോമേഴ്സ്യൽ ഇന്റന്റ് കീവേഡ് ആണ്. കോമേഴ്സ്യൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാല്, ഇഫ് എ പേഴ്സൺ സെർച്ചിങ് ഓൺലി നൈക്കി, there are chances he is actually looking for a brand name, he may be looking for anna parayana oru adine patti ariyan vendi, but he goes to Nike shoes. Still he is in research stage, but Nike shoes for men size 9 nu parnittu njan povaanengil it's a very focused towards target, means idine nammal parayana commercial intent keywords aanu. I am actually looking to buy this, clear? So this is the one keyword. So inada shopping results varunnundu. So again ivide section varunnilla. So ആഡ് ഇതെല്ലാം ആഡ് ആണ്, പ്ലേസ്മെന്റ് ആഡ് ആണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇവരുടെ ഷോപ്പിംഗ് റിസൾട്ട് തന്നെ ഉണ്ട് ഗൂഗിളിന്റെ. വെൻ യു ഗോ ഹിയർ യു വിൽ സീ ഓൾ റിലേറ്റഡ് ആഡ് അഡ്വർടൈസ്മെന്റ് ഓൾ എവറിഥിങ് യു വിൽ സീ ഹിയർ. സോ യു ക്യാൻ സീ ഓൾ ആഡ് സെക്ഷൻ ഡയറക്ട്ലി ഇപ്പൊ ആമസോൺ ചെയ്യുന്നുണ്ട്. എവറിഥിങ് ഇസ് ദയർ. ഓക്കെ, ദേ ആർ അഡ്വർടൈസിംഗ് ദീസ് പ്രൊഡക്ട്സ് ഹിയർ ഷോപ്പിംഗിനകത്ത്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഓൾ ആൻഡ് സ്ക്രീൻ ഷെയർ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് ആയോ? ഓക്കെ, ഒരു വട്ടം കൂടെ ചെയ്യാം. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, സോ സി നൈക്കി ഷൂസ് ഫോർ മെൻ സൈസ് 9 ഇവിടെ ആഡ് വരുന്നുണ്ട്. ചില സമയത്ത് ഇവിടെ വരും, അല്ലെ പിന്നെ ഫ്രണ്ടിൽ തന്നെ വരത്തുള്ളു. ഓക്കെ, സോ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ അവരുടെ ഒരു അതാണ്. ഇപ്പൊ ഞാനിത് ഇവിടെ മാറ്റിയിട്ട് നൈക്കി മാത്രം അടിക്കുകയാണ്. ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ നൈക്കി. Now it's shopping. അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് റിസൾട്ട് കഴിഞ്ഞിട്ട് ദിസ് ഇസ് ലൈക്ക് എന്നാ പറയുന്ന ഒരു ബ്രാൻഡ് സ്നിപ്പെട്ട് ആണ്. സോ ദിസ് ഇസ് ബേസിക്കലി കംസ് വിത്ത് ദ ബ്രാൻഡ് സെക്ഷൻ. ആ ബ്രാൻഡിന്റെ പ്രൊഫൈൽസ് എന്താണ്, ഏതാണ് ഓൾസോ കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡ് എന്താണ്, കൂടുതലായിട്ട് ഈ കണ്ടന്റ് വിക്കിപീഡിയന് വരുന്ന സെക്ഷൻസ് ആയിരിക്കും മാക്സിമം ആയിട്ട് കണ്ടന്റ് ഇവിടെ വരാൻ. ഷെയർ കംപ്ലീറ്റ് അതിനെ പറ്റി ഒരു എന്നാ പറയുന്ന ഒരു ബയോ പോലെ ബയോ സെക്ഷൻ വരുന്നത്. പിന്നെ യു ക്യാൻ ഡു ഓൾ ദിസ് തിങ്സ്. പിന്നെ ഇതിനെല്ലാം നമ്മൾ സൈറ്റ് ലിങ്ക്സ് എന്നാണ് പറയുന്നത്. So these are the like section ആണ്. ഇനിയിപ്പം let me go search for something. What is else latest? സി ഇവിടെ ഈ റിസൾട്ട് കംപ്ലീറ്റ്ലി ഇവരുടെ ഫസ്റ്റ് സെഗ്മെന്റ് ഇവർ തന്നെ കുറച്ച് സാധനം കണ്ടില്ലേ നിങ്ങൾ ട്രാവലിനകത്ത് കണ്ടായിരുന്ന അവർ തന്നെ ക്യാപ്ചർ ചെയ്യാണ് ഫസ്റ്റ് ഫീഡ്. ഓക്കെ, ദേ ആർ ദ വൺ ഹൂസ് ഗോയിങ് ടു കൺട്രോൾ ബുക്കിംഗ് ലൈക്ക് ഈ ട്രാവൽ സെക്ഷനകത്ത്.
ഇപ്പൊ മൂവിനകത്ത് നമ്മൾ കണ്ടപ്പോൾ തന്നെ മൂവിയുടെ ഒരു ഫസ്റ്റ് സെഗ്മെന്റ് ഇവർ തന്നെയാണ് ഇതിന്റെ മൂവി റിവ്യൂസ് അതെല്ലാം സെക്ഷൻ വരുന്നത്. യു സീ ദിസ് പർട്ടിക്കുലർ സെക്ഷൻ ഇവർ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ വാച്ച് ടു സീ മോർ, ബിക്കോസ് ഇവർക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. ഓരോ മൂവി ഗൂഗിളിനകത്ത് തന്നെ വാങ്ങാൻ പറ്റുന്ന സെക്ഷൻ ആയതുകൊണ്ട് ദേ വിൽ ബി ലൈക്ക് ടി വി ഷോസ് മൂവീസ് ഇൻ ഗൂഗിളിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വാട്ട് ടു വാച്ചിനകത്ത് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗൂഗിൾ ഗോയിങ് ഫോർവേഡ് അവർക്ക് വേണ്ടി എങ്ങനെ അവർ മാക്സിമം ബിസിനസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ തിങ് ഡിഫറെന്റ് ഡിഫറെന്റ് സെഗ്മെന്റ്സ്. ഇപ്പം പിന്നെ ഇവിടെ വീഡിയോ റിവ്യൂസ് ഉണ്ട്, ദെൻ യു വിൽ സീ ദ റിവ്യൂസ്, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ റിവ്യൂസും ടിക്കറ്റ്സും അങ്ങനത്തെ സെക്ഷൻസ് ആണ് കൂടുതൽ വരുന്നത്. പിന്നെ ഇപ്പം ഓരോ മൂവി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ അതിന്റെ റിലേറ്റഡ് സെക്ഷൻസ് യു ക്യാൻ സീ ദാറ്റ് റിവ്യൂ സെക്ഷൻ, അതിന്റെ ഡാറ്റ, അതിന്റെ റേറ്റിംഗ്സ്, അതിന്റെ ഓൾ ദോസ് സെക്ഷൻ, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഗൂഗിൾ ഈസ് കവറിങ്. സോ ദാറ്റ് ഈസ് എന്താ പറയുന്നത്, ഡിഫറെന്റ് ഡിഫറെന്റ് സെക്ഷനകത്തോട്ടാണ് ഇവരുടെ ഒരു സെർച്ച് റിസൾട്ട്സ്. ഓരോ ഡിഫറെന്റ് പാരാമീറ്റർ ഓഫ് അതിന് വേണ്ടി ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസൾട്ട്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ ടോപ്പിക് അഗൈൻ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സെർച്ച് എഞ്ചിനും എസ് സിഒയും നമ്മൾ നോക്കി. സെർച്ച് എഞ്ചിനകത്ത് ബേസിക്കലി ഇത് പെയ്ഡ് ആണ്. സോ യു നീഡ് ടു പേ ഫോർ എവറി ക്ലിക്ക്. ഓക്കെ, സോ സി പി സി ബേസ്ഡ് ആണ്. സി പി സി മീൻസ് കോസ്റ്റ് പെർ ക്ലിക്ക് ആണ്. എന്ത് ആക്ഷൻ നടന്നാലും യു നീഡ് ടു പേ പേയ്മെന്റ് പേ മണി. ആക്ഷൻ നടന്നാലാണ്, ദേർ ഷുഡ് ബി എ സ്പെസിഫിക് ആക്ഷൻ ദെൻ ഓൺലി. അല്ലാതെ ഇംപ്രഷൻ ബേസ്ഡ് അങ്ങനെ ചാർജ് ചെയ്യത്തില്ല. ബട്ട് യു ഹാവ് ഓപ്ഷൻ, ലൈക്ക് ഇപ്പൊ യൂട്യൂബിനകത്ത് എല്ലാം പോയാൽ 1000 വ്യൂവിന് വേണ്ടി നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. ബട്ട് ദർ ആർ ഓൾസോ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്, വേർ ഓൺലി 20 seconds ആളുകൾ ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ളൂ. സോ ഇറ്റ്സ് ബേസിക്കലി ഒരു ആക്ഷൻ ഫോക്കസ്ഡ് ആണ്. സോ സി പി സി ബേസ്ഡ് ആണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത്. ആൻഡ് ദിസ് ഈസ് എന്താ പറയുന്നത്, ഫാസ്റ്റ് ആണ്, യു ഗെറ്റ് ഫാസ്റ്റ് റാങ്കിങ്. സോ ഇപ്പൊ ഞാനൊരു ഇന്ന് ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ഐ കാൻ വെയിറ്റ് ഫോർ 6 months ടു ഗെറ്റ് മൈ സൈറ്റ് റാങ്ക് ഓൺ എസ് സിഒ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് തുടങ്ങാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ ഐ നീഡ് ടു സ്റ്റാർട്ട് ഇറ്റ് ഡേ 1. ഓക്കെ, ആൻഡ് ദീസ് ടു തിങ്സ് എസ് സിഒ ആൻഡ് എസ് സി എം ഗോസ് ഹാൻഡ്സ് ഓൺ ആൻഡ്. ഇത് രണ്ടും ചെയ്താൽ എന്താണ് റിസൾട്ട് എന്ന് പറഞ്ഞാല്, എസ് സി എം ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കീവേഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഏത് കീവേഡ്സ് ആണ് വിത്ത് ജനറേറ്റ്സ് മീ കൺവേഴ്സൺ, ജനറേറ്റ് മീ സെയിൽസ്, ആ കീവേഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റും, ആ കീവേഡ്സ് നമ്മൾ എസ് സിഒ ഓപ്റ്റിമൈസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം ആഡ്സിനകത്ത് എനിക്ക് അത് റിസൾട്ട് തരുന്നുണ്ടായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് എസ് സിഒനകത്ത് ആ റിസൾട്ട് തരാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഈസ് ആക്ച്വലി ഗോയിങ് ടു ഫോളോ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആൻഡ് എസ് സിഒ സെക്ഷനകത്ത് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഫാസ്റ്റ് ആണ്, പെയ്ഡ് ആണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. എസ് സിഒ നമ്മൾ ഫ്രീ ആണ്, കോമ്പറ്റീവ് ആണ് സെക്ഷൻ. പിന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിനകത്തും ആക്ച്വലി കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല, ബട്ട് ഇറ്റ്സ് ഇച്ചിരി കൂടെ എന്താ പറയുന്നത്, ഓപ്ഷൻ ആണ്, ബിഡിങ് ആണ്. സോ യു നീഡ് ടു ബിഡ് ഫോർ ദ പൊസിഷൻ, യു നീഡ് ടു ബിഡ് യുവർ പൊസിഷൻ, അതാണ് ബിഡിങ് സെക്ഷൻ. സോ എസ് സിഒ എസ് സി എം, ദാറ്റ് ഈസ് ദ ടു ഡിഫറെന്റ് സെക്ഷൻ. ഇത് രണ്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, സെർച്ച് എഞ്ചിനകത്തോട്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വൺ പ്ലേസ് വെയർ ആക്ച്വലി പീപ്പിൾ ഗോസ്. ഇത് ഇതിനകത്ത് ആക്ച്വലി പുൾ മാർക്കറ്റിംഗ് ആണ്, പുൾ മാർക്കറ്റിംഗ്. വൈ ഇറ്റ്സ് കോൾഡ് പുൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്, ബിക്കോസ് ഇവിടെ സെർച്ച് എഞ്ചിനകത്ത് വരുന്ന ആളുകൾ ആക്ച്വലി ഒരു ഇന്റൻറ്റും കൊണ്ടാണ് വരുന്നത്. ദ വോണ്ടഡ് ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ ആ ഒരു ഇന്റൻറ്റ് ആണ് ഇവിടെ നമുക്ക് ഇന്റൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, അവരുടെ അറ്റൻഷൻ ബ്രേക്ക് ചെയ്യേണ്ട. ലൈക്ക് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് യൂട്യൂബ് ആഡ് ഒന്നും പറയുന്നില്ല അതിനകത്ത്. സോ സെർച്ച് എഞ്ചിനകത്ത് ബേസിക്കലി സെർച്ച് എഞ്ചിൻ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഗൂഗിൾ ആസ് എ സെർച്ച് എഞ്ചിൻ ആണ്. അല്ലാതെ ഞാനിപ്പോ ഡിസ്പ്ലേ ആഡോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ആഡോ ആ ലെവലിൽ പോകുന്നില്ല. ബട്ട് ഗൂഗിളിന്റെ ഒരു സെർച്ച് ഫോക്കസ്ഡ് ആണ്. നമ്മളിപ്പോ സെർച്ച് കണ്ടത് ആ സെർച്ച് പേജ് ഫോക്കസ് ആണ് പറയുന്നത്. അവിടെ എല്ലാം പുൾ മാർക്കറ്റിംഗ് ആണ്. ദ പീപ്പിൾ ഹു ആക്ച്വലി ഗോസ്, ഇപ്പൊ എനിക്ക് ഐ നീഡ് ടു ലൂസ് വെയിറ്റ്, സോ ദാറ്റ് ഇസ് മൈ ഇന്റെന്റ്, ഐ വോണ്ടഡ് ടു ലൂസ് വെയിറ്റ്, ദാറ്റ്സ് വൈ ഐ ആം ഗോയിങ് ടു ഗൂഗിൾ ആൻഡ് സെർച്ചിങ് ഫോർ ദ ലൂസിംഗ് വെയിറ്റ്, ഹൗ ടു ലൂസ് മൈ വെയിറ്റ്, ഹൗ ടു ലൂസ് 10 kg വെയിറ്റ്, വാട്ട് ഈസ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, വാട്ട് ഈസ് കീറ്റോ ഫാസ്റ്റിംഗ്, വാട്ട് ഈസ് ഓൾ ദോ സെക്ഷൻ, ബിക്കോസ് ഐ ഹാവ് എ ഇന്റെന്റ് ടു ലൂസ് വെയിറ്റ്. സോ ആ പർട്ടിക്കുലർ പർപ്പസ് അങ്ങനെ ആളുകൾ, ഇപ്പം ഒരാള് എന്താ പറയുന്നത്, ഒരു സാധനം വാങ്ങാൻ വേണ്ടി നടക്കുന്ന ആൾക്ക് ആ സാധനം വിൽക്കാൻ അത്ര എളുപ്പമാണ്, റൈറ്റ്? ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി ഒരു മൈൻഡ് ഇന്റെന്റ് ആണ്. സോ ദ ലീഡ് വിച്ച് കംസ് ടു എസ് സിഒ ആസ് വെൽ ആസ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ഇറ്റ്സ് എ വേ ക്വാളിഫൈഡ് ദാൻ സോഷ്യൽ മീഡിയ ലീഡ്സ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ലീഡ്സിനേക്കാളും കൂടുതൽ ക്വാളിഫൈഡ് ആവാൻ കാരണം ഇതാണ്, ബിക്കോസ് ഇന്റെന്റ് ഫോക്കസ്ഡ് ആണ്. സോ ഇത് രണ്ടും സെക്ഷൻ നമ്മൾ എന്താണ്, സെർച്ച് എഞ്ചിൻ ഫോക്കസ്ഡ് ആണ്. സോ സെർച്ച് എഞ്ചിൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റ് വരുന്ന സോഷ്യൽ മീഡിയ ആണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ആളുകളുടെ അടുത്ത് ഒരുപാട് ധാരാളം ടൈം ഉണ്ട്,
ഫ്രീ ടൈമിന് പറഞ്ഞാലൊന്നും ചോദിക്കണ്ട. 5 മിനിറ്റ് കിട്ടിയാൽ അവർ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കാൻ തുടങ്ങും, സ്റ്റേറ്റസ് നോക്കാൻ തുടങ്ങും, ഫേസ്ബുക്ക് നോക്കാൻ തുടങ്ങും. ദേ ഹാവ് ടു മച്ച് ടൈം. ഓക്കെ, എല്ലാവർക്കും ഫ്രീ ടൈം ഉണ്ട്. സോ ദാറ്റ്സ് വൈ സോഷ്യൽ മീഡിയ ഇസ് ബിക്കം ലൈക്ക് എന്നാ പറയുന്ന ഒരു പാർട്ട് ഓഫ് അവർ എന്നാ പറയുന്ന ഒരു ഇപ്പം ഒരു സോഷ്യൽ ലൈഫായി മാറി. ദാറ്റ് ഈസ് ലൈക്ക് അവർ പാർട്ട് ഓഫ് ലൈഫായി. സോ സോഷ്യൽ ബിക്കം ഇസ് എ വെരി വെരി ഹ്യൂജ് പ്ലാറ്റ്ഫോം ഫോർ ദ മാർക്കറ്റിംഗ് ഗൈസ്. ബിക്കോസ് സ്റ്റാറ്റ് സേസ് ദാറ്റ് എ പേഴ്സൺ സ്പെൻഡ് 30 to 40 minutes, 45 minutes ഇൻ എ ഡേ ഓൺ എനി സോഷ്യൽ മീഡിയ ചാനൽ. എസ്പെഷ്യലി ഇതിപ്പോ ഞാൻ ഫേസ്ബുക്കിന്റെ മാത്രമാണ് പറയുന്നത്, ഫേസ്ബുക്ക് ഫാമിലി, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മെസ്സെഞ്ചർ നാത്ത് തന്നെയാണ് 30 to 45 minutes ഇൻ എ ഡേ നിങ്ങളെ സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനേക്കാളും കുറവ് സ്പെൻഡ് ചെയ്യുന്നത്? 45 കുറവ്? എനിവൻ? ഞാൻ ഉപയോഗിക്കാറില്ല. ഫൈസ് ഉപയോഗിക്കാറില്ല? ഇപ്പൊ കുറവാണ്. ഓക്കെ, മീൻസ് വാട്സാപ്പ് യൂസ് ചെയ്യാറില്ല, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ല, ഫേസ്ബുക്ക് യൂസ് ചെയ്യാറില്ല, മെസ്സഞ്ചർ യൂസ് ചെയ്യാറില്ല? യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ വളരെ ഉപയോഗം വളരെ കുറവാണ്. ഇൻസ്റ്റാൾഡ് ആണ്, പക്ഷേ സർഫ് ചെയ്യാറില്ല, ഓപ്പൺ ചെയ്യാറില്ല. ഓക്കെ, വേറെ ആരെങ്കിലും less than 45 minutes യൂസ് ചെയ്യുന്നയാള്? ബാക്കി എല്ലാരും ഉറങ്ങിയോ? രോഹിത്? ഇല്ല സർ. നമ്മളത്ര യൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല സർ. ഓക്കെ, രമ്യ? ടൈം സ്പെൻഡ് ചെയ്യാറില്ല സാർ എന്തായാലും. ഓക്കെ, സോ ദാറ്റ് ഇസ് ലൈക്ക് എന്താ പറയുന്നത്, ഞാൻ ഇതിപ്പോ പറഞ്ഞു വരുന്ന ഇപ്പം ഫൈസ് മാത്രം യൂസ് ചെയ്യാത്ത ആളാണ്. സോ വേറെ ഏതെങ്കിലും പ്ലാനറ്റിന് വന്നതാണ്. ഓക്കെ, ബാക്കി എല്ലാവരും നമ്മൾ ഇവിടുത്തെ പ്ലാനറ്റിന്റെ ആണ്. സോ വി യൂസ് ലൈക്ക് എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് 2 to 3 hours ഈ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം തന്നെയാണ് പോകുന്നത്. ഓക്കെ, സോ ഇനിയിപ്പോ ഫൈസ് നീ മാർക്കറ്റിനകത്ത് വരുമല്ലേ, എന്തായാലും നീ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇനി സമയം കിട്ടും, ഇത് തന്നെ വർക്ക് ചെയ്യുമ്പോ ഇത് തന്നെ യൂസ് ചെയ്യണല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. സോ ആസ് എ മാർക്കറ്റർ, ഓക്കെ, ഇതൊരു നമുക്കൊരു അപ്പർച്യൂണിറ്റി ആണ്. നോർമലി നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി ഡു മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്ലയേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, ഫ്ലയർസ് മതി, പംപ്ലെറ്റിംഗ് എല്ലാം കൊടുക്കുന്നത്. നമ്മളിപ്പം എവിടെയാണ് ഈ നോർമലി പംപ്ലെറ്റിംഗ് കൊടുക്കുന്നത്? വേർ ദ പീപ്പിൾ ആക്ച്വലി ഗെതർ, ക്രൗഡഡ് ഏരിയയിലാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തെങ്കിലും നമുക്ക് കാണാം, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ആളുകൾ പംപ്ലെറ്റ് കൊടുക്കുന്ന കാണാം, കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിനകത്ത് പോയാൽ, റെയിൽവേ സ്റ്റേഷനകത്ത് പോയാൽ, ബീച്ചിൽ പോയാൽ, വേർ ഷോപ്പിംഗ് മാളിനകത്ത്, പുറത്തറിയും, അകത്ത് അവരെ അലൗ ചെയ്യത്തില്ല. അകത്ത് പിന്നെ ഒരു പേപ്പർ നോട്ട് എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ചുപേര് നടക്കാറുണ്ട്, അവരവരുടെ പാർട്ട്ണർഷിപ്പിൽ. സോ ദാറ്റ് ഇസ് ലൈക്ക് എ ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്. ബട്ട് പീപ്പിൾ ആർ ദയർ വേർ ആക്ച്വലി ക്രൗഡ് ഇസ് ഗെതറിങ്. ഓക്കെ, സോ പിന്നെ ആ സെക്ഷൻ ഫോക്കസ് ചെയ്തിട്ടാണ്, ഇത് ഒരു സോഷ്യൽ മീഡിയ കൈൻഡ് ഓഫ് അങ്ങനത്തെ സെക്ഷൻ ആണ്. നമ്മൾ സോഷ്യൽ മീഡിയ എന്താ ആഡ് എന്ന് പറഞ്ഞാൽ, ഒരുമാതിരി നമ്മളൊരു ഫ്ലയേഴ്സ് ഒരാൾക്ക് കൊടുക്കുന്നതാണ്, അവരുടെ പേഴ്സണൽ പ്രൊഫൈലിനകത്ത് മാത്രം ആഡ് നമ്മൾ റീച്ച് ചെയ്യുന്നതാണ്. സോ ആസ് എ മാർക്കറ്റർ, ദിസ് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോം ആണ് ടു റീച്ച് അവർ വോയിസ് ടു ദ ഓഡിയൻസ്. സോ അഗെയിൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട്സ് ഉണ്ട്. സോ ഒരു 5 സോഷ്യൽ മീഡിയയുടെ പേര് ഫൈസ് പറയാം. ഫൈസ് യൂസ് ചെയ്യാത്ത ആളല്ലേ. സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ട്വിറ്റർ, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിൻ, ബിങ്കോ, എന്ത് ബിങ്കോ, ബിങ്കോ, ടിക്ടോക്, ബിങ്കോ, ടിക്ടോക്, ടിക്ടോക്, സ്നാപ്ചാറ്റ്, സ്നാപ്ചാറ്റ്, എന്തേലും മിസ് ആയിട്ടുണ്ടോ? വാട്സാപ്പ് സോഷ്യൽ മീഡിയ ആണോ? ഇൻസ്റ്റാഗ്രാം. ആ ഇൻസ്റ്റാഗ്രാം, പിന്നെ ഗൂഗിൾ പ്ലസ്. ഗൂഗിൾ പ്ലസ് പോയിട്ട് അതിന്റെ എന്താ പറയുന്ന അന്തിമ യാത്ര എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോയാ. ഗൂഗിൾ ഇപ്പം സോഷ്യൽ ആക്കുവാണ് യൂട്യൂബിന്. ഗൂഗിൾ പ്ലസിന് മുന്നേ വേറെന്തോ അല്ലായിരുന്നു, പിന്നെ അല്ലേ ഗൂഗിൾ പ്ലസ് ആയ? ആ ഗൂഗിളിന്റെ പ്ലസിന്റെ മുമ്പേ ആർക്കൂട്ടായിരുന്നു.
ഓർക്കുട്ട് കഴിഞ്ഞിട്ട് ഗൂഗിൾ പ്ലസ് ആയി. ഗൂഗിൾ പ്ലസ് പോയിട്ട് ഇപ്പൊ അവര് എല്ലാം തീരുമാനിച്ചിനി യൂട്യൂബിനെ ഞാൻ സോഷ്യൽ മീഡിയ ആക്കാൻ. ഇപ്പം കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം യൂട്യൂബിനകത്താണ് അത് കൊണ്ടുവന്നേക്കുന്നത്. സോ ഇനിയിപ്പോ നമുക്ക് ഇത്ര ചാനൽസ് ആണ് നമുക്ക് മെയിൻസ്ലിക്ക് സോഷ്യൽ മീഡിയയിലുള്ള. ഇതിനകത്തും മാർക്കറ്റ് ലീഡർ എന്ന് പറഞ്ഞാല് ഫേസ്ബുക്ക് ആണ്. ബിക്കോസ് ഫേസ്ബുക്ക് ഓൺസ് 3 ബിഗ് അതർ പ്ലാറ്റ്ഫോംസ്, ദാറ്റ് ഈസ് മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാമും പിന്നെ വാട്സാപ്പും. ഇതിനകത്ത് ഈ വാട്സാപ്പും മെസ്സേജും ഇത് രണ്ടും ഇച്ചിനും കൂടെ എന്താ പറയുന്നത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. വേറെസ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഈസ് മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ്. ഇത് രണ്ടും വരുന്നതുകൊണ്ട് ഇവരുടെ ക്രൗഡ് ഇസ് ബിക്കംസ് ലൈക്ക് ഹാഫർ ഓഫ് ദ പോപ്പുലേഷൻ. മോർ ദാൻ 50% വേൾഡ്സ് പോപ്പുലേഷൻ ഇസ് ഹിയർ. സോ വട്ട് ഹാപ്പൻസ്? ഡാറ്റ. ഈ സമയത്ത് വേൾഡിനകത്ത് ഏറ്റവും റിച്ച് കമ്പനീസ് ആർ ഹാവിംഗ് ഓൺലി ഡാറ്റ. ഡാറ്റയാണ് അവരുടെ എന്താ പറയുന്നത് മെയിൻ റവന്യൂ സോഴ്സ്. ഗൂഗിൾ ആയാലും ആപ്പിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും പിന്നെ എന്താ പറയുന്നത് ഫേസ്ബുക്ക് ആയാലും ദിയർ മെയിൻ ബിസിനസ് ഇസ് ഡാറ്റയാണ്. ഓക്കെ, സോ ഇപ്പൊ ആപ്പിളിനെ നിങ്ങൾ പറയും, ആപ്പിളിനകത്ത് ഡിവൈസ് അല്ലെ പ്രൊഡക്ട്സ് ആണ്, ബട്ട് പ്രൊഡക്ട് ബേസ്ഡ് ഓൺ ഡാറ്റ ആണ്. അവരുടെ കംപ്ലീറ്റ് ഒരു ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റം ആണ്. ഇഫ് യു ബൈ എനിതിങ് യു നീഡ് ടു ഗോ ത്രൂ ദിയർ പ്രോസസ് ഓൺലി. അവരുടെ ഒരു ഇക്കോ സിസ്റ്റം ആണ്. യു കാൻ ഗോ ആൻഡ് ബൈ ഫ്രോം അതർ തിങ് ബിക്കോസ് അവരുടെ ഒരു ഇക്കോ സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടി വരും. സോ ദേ ഹാവ് ബിൽഡ് ദിയർ ഓൺ ഇക്കോ സിസ്റ്റം ബിക്കോസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ. ഈ ഡാറ്റയാണ് അവരുടെ മെയിൻ എന്താ പറയുന്ന ഒരു ബിഗ് അപ്പോർച്യൂണിറ്റി. ലൈക്ക് അവരുടെ വലിയ വലിയ ഡാറ്റാ ബേസ് സെക്ഷൻസ് ആമസോൺ ഓൾസോ. ഓക്കെ, ദേ ആർ ലൈക്ക് ദേ ഡോണ്ട് ഹാവ് എനി പ്രൊഡക്ട് ബട്ട് ദേ ഹാവ് ബിഗ് ഡാറ്റ, ബിഗ് പീപ്പിൾസ് ഡാറ്റ. ഓക്കെ, സോ സോഷ്യൽ മീഡിയ, സോ ദാറ്റ്സ് ബിക്കം ഹാഫ് ഓവർ വേൾഡ് പോപ്പുലേഷൻ സോഷ്യൽ മീഡിയയിൽ 30 to 45 minutes സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫോർ മീ ബിസിനസ് ഗൈസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ്. സോ വെരി പ്രോഫിറ്റബിൾ സെഗ്മെന്റ് ആണ്. സോ അറൗണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പുഷ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഇറ്റ്സ് എ പുഷ് മാർക്കറ്റിംഗ്. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് പുൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഓൾറെഡി ഒരാൾ ഇന്റന്റ് ത്രൂ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വേറെ പുഷ് മാർക്കറ്റിംഗിനകത്ത് നമുക്ക് ആ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് അറ്റൻഷൻ ബ്രേക്ക് ചെയ്യണം, നമുക്ക് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ അവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഒന്ന് എന്താ പറയുന്നത് ഓൾറെഡി ഒരു പേഴ്സന്റെ മനസ്സിനകത്തുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇഫ് യു സീ എൻ ആഡ് ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദിസ് 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 പ്രൈസ് ഫോർ ദ ഡിസ്കൗണ്ടഡ് ഓഫർ ബ്ലാ 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 പറഞ്ഞിട്ട് ഒരു ആഡ് കാണിക്കും. ഓക്കെ, ആ ടിഗർ എന്നാലും തന്നെ ചെയ്യും, നമ്മൾ അതിനകത്ത് ആക്ഷൻ എടുക്കും. Or else, second one is like quick, എന്താ പറയുന്നത് പെർച്ചേസ് ഡിസിഷൻസ്. ലൈക്ക് എന്താ പറയുന്നത് ഒരു 100 രൂപയുടെ സാധനം, ഒരു 200 രൂപയുടെ സാധനം, വേറെ ലൈക്ക് നല്ല ഒരു അൾട്ടിമേറ്റ് സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് വി ഡോണ്ട് തിങ്ക് ട്വൈസ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് വാങ്ങിയാലോ എന്ന് വി ക്ലിക്ക് ദാറ്റ് ആൻഡ് വി പെർച്ചേസ് ഇറ്റ്. ഓക്കെ, ദോസ് ഓൾ തിങ്സ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ സോഷ്യൽ മീഡിയ ഇസ് ബേസിക്കലി എന്താ പറയുന്നത് നമ്മുടെ പാഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഹോബി, നമ്മുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ആണ്. സോ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആഡ് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ നിങ്ങളുടെ ഇമോഷണലിനെ നമുക്ക് കളിക്കാൻ പറ്റും? ഇറ്റ്സ് പ്ലേയിങ് വിത്ത് യുവർ ഇമോഷൻ. ഓൾ ദ സോഷ്യൽ മീഡിയ ആഡ്സ് ഈസ് ആക്ച്വലി പ്ലേയിങ് വിത്ത് യുവർ ഇമോഷൻ. യു ഹാവ് സം ഇമോഷൻ, അത് ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് ഒരു ഗൂഗിളിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾ റിപ്രസെന്റ് ചെയ്ത് ദാറ്റ് ഇമോഷൻ. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഇമോഷൻ, ഇപ്പം ലൈക്ക് വെയിറ്റ് ലോസിന്റെ തന്നെ പറയാം, ഒരുപാട് പേര് ദേ വോണ്ടഡ് ടു ലൂസ് വെയിറ്റ് ബട്ട് ദേ ഡോണ്ട് വോണ്ടഡ് ടു ഗോ ആൻഡ് സെർച്ച് ഫോർ ഇറ്റ്. ഓക്കെ, കീറ്റോ ഡയറ്റിംഗ് യു ലൂസ് ദിസ് മച്ച് വെയിറ്റ് കാണുമ്പോൾ തന്നെ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ദാറ്റ് ടൈം ദാറ്റ് ഇന്റന്റ് മൈൻഡിനകത്ത് വരുന്നതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി സോഷ്യൽ മീഡിയ. ഓക്കെ, സോ ഇതെല്ലാം ചാനൽസ് ഇസ് ദ പ്ലാറ്റ്ഫോം. സോ ഇതിപ്പോ ഞാൻ പറഞ്ഞു തന്നെ ഈ കോൺസെപ്റ്റ് വിൽ ബി ദ ഗോയിങ് ടു സെയിം. ഇനിയിപ്പോ ഫേസ്ബുക്ക് മാറിയിട്ട് വേറെ ഒരു എന്താ പറയുന്ന എന്തെങ്കിലും വന്നാല് അതും ഈ സെയിം പാരാമീറ്ററിന്റെ പുറത്ത് തന്നെ ആയിരിക്കും. യുവർ കോൺസെപ്റ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഫോക്കസ്. സോഷ്യൽ മീഡിയാസിനകത്ത് യു നീഡ് ടു പ്ലേ വിത്ത് ഇമോഷൻസ്. സെർച്ച് ഇഞ്ചിൻ മാർക്കറ്റിംഗ് അതായത് SEO നകത്ത് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്റന്റ് ഓഫ് ദ ഓഡിയൻസ്, വാട്ട് ദേ ആർ ആക്ച്വലി തിങ്കിങ് ഇൻസൈഡ് ദിയർ മൈൻഡ്. ആ സാധനമാണ് നമുക്ക് റിപ്രസെന്റ് ചെയ്യേണ്ടത് അവിടെ. വേറെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഇമോഷൻസ് എന്താണ് അത് മനസ്സിലാക്കി ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? എല്ലാരും ഉറങ്ങിയോ? നോ സർ. ഓക്കെ, സോ ദാറ്റ് ഈസ് സെർച്ച് ഇഞ്ചിൻ പിന്നെ സോഷ്യൽ മീഡിയ, രണ്ട് മേജർ പ്ലാറ്റ്ഫോംസ് നമ്മൾ കവർ ചെയ്ത്. ഓക്കെ,
സോഷ്യൽ മീഡിയ സെർച്ച് എഞ്ചിൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് വരുന്നത് അനദർ കംപ്ലീറ്റ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ദാറ്റ് ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഓക്കെ, ലെറ്റ് മീ ക്ലിയർ ഇറ്റ് ഡൗൺ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEO, SEM, SMM. Now, it's all about email marketing. എത്ര പേരാണ് ഇവിടെ ഇമെയിൽ ഡെയിലി ഇമെയിൽ നോക്കുന്ന? ഓക്കെ, രമ്യ നോക്കാറുണ്ട്, പിന്നെ രാഹുൽ ഇമെയിൽ നോക്കാതെ നമ്മുടെ കാര്യമൊന്നും നടക്കത്തേ ഇല്ല. രണ്ട്, രോഹിത്. രോഹിത് ഉറങ്ങിയോ? രോഹിത് റെക്കോർഡിംഗ് വെച്ചിട്ട് പോയോ? റെക്കോർഡിംഗ് വെച്ചിട്ട് ഉറങ്ങിപ്പോയോ? ഇല്ലില്ല. എങ്ങനെ, ഇമെയിൽ തുറക്കാറെല്ലാം ഉണ്ടോ ഡെയിലി? പറഞ്ഞ കേട്ടില്ല, സൗണ്ട് കട്ടായി പോയി. ചോദിച്ചെന്തായിരുന്നു? ഞാൻ ചോദിച്ചത് ഇമെയില് ഡെയിലി തുറക്കാറുണ്ടോന്ന്. ഇല്ല, ഡെയിലി തുറക്കാറില്ല. ഇല്ല. ഓക്കെ, സോ ഫൈസ്, ഇപ്പൊ തന്നെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ക്യാരക്ടർ പീപ്പിൾ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ജോബ് ചെയ്യുന്ന ആളുകള്, രണ്ടാമത്തത് ജോബ് ചെയ്യാത്ത ആളുകള്. ഇപ്പൊ ഈ ജോബ് ചെയ്യുന്ന ആളുകള് എന്താണ്, അവർക്ക് ഈ ഇമെയിൽ ഭയങ്കര റിക്വയർഡ് സെക്ഷൻ ആണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ, ലൈക് ഓഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരുന്ന ഇവിടെ നിന്നാണ് ത്രൂ മെയിൽ ആണ്. ഓക്കെ, പീപ്പിൾ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു കോൾ, ഓർ എന്താ പറയുന്നത്, വാട്സ്ആപ്പ് പോവാത്ത ഇച്ചിരി കൂടെ ഓഫീഷ്യൽ ആക്കാൻ വേണ്ടി എല്ലാവരും മെയിലിനകത്താണ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓൾ ദ പീപ്പിൾ ഹു വർക്ക്സ്, അവർക്ക് ഇമെയിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. സോ വൺസ് ഇമെയിൽ ഇപ്പൊ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് വരുമ്പോൾ, ഇപ്പൊ നമുക്ക് ഒരു ബി ടു ബി സെഗ്മെന്റ് ആണെങ്കിൽ, ഇഫ് ദിസ് പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇസ് ഓൾ അബൌട്ട് ബി ടു ബി ആണെങ്കിൽ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇമെയിൽ മാർക്കറ്റിംഗ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ബിക്കോസ് ഇപ്പോഴത്തെ ഇത് എന്താ പറയുന്നത്, ഭയങ്കര നോയിസ് ആണ്. ഭയങ്കര നോയിസ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ് ആണ്. യൂട്യൂബിനകത്ത് നോക്കിയാൽ, കണ്ണു തുറന്ന് നോക്കിയാൽ, പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പുതിയ പുതിയ എക്സ്പേർട്സ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എല്ലാവരും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹൗ വി കം ടു നോ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കണ്ടന്റ്, കണ്ടന്റ് ക്വാളിറ്റി ആണ്. സോ ഹൗ ദാറ്റ് ക്യാൻ ബി ബിൽഡ്, ഈ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. സോ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം പർച്ചേസിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ബൈ ചെയ്യത്തില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ്. സോ ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് ഓൾ അബൌട്ട് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, നത്തിങ് ലൈക്ക് സെയിൽസ്. ഇന്ന് മെയിൽ അയച്ച് നിങ്ങൾ വാങ്ങും വാങ്ങണ്ടേന്നല്ല. ഇറ്റ്സ് ഇമെയിൽ മാർക്കറ്റിംഗ് ഇസ് ഓൾ അബൌട്ട് ബിൽഡിംഗ് എ റിലേഷൻഷിപ്പ്, ഹൗ യു ക്യാൻ ബിൽഡ് എ റിലേഷൻഷിപ്പ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഇപ്പൊ നിങ്ങൾ SEO ചെയ്ത്, SEM ചെയ്ത്, SMM ചെയ്തിട്ട്, വെൻ യു ക്യാപ്ചർ എ ലീഡ് യു നീഡ് ടു ടേക്ക് ദാറ്റ് ലീഡ് ഇൻ ദ ഫണൽ സിസ്റ്റം. ഫണൽ സിസ്റ്റം പറഞ്ഞാൽ നർച്ചറിംഗ് സിസ്റ്റം. യു നീഡ് ടു ബിൽഡ് യുവർ ബ്രാൻഡ്, ബിൽഡ് യുവർ ട്രസ്റ്റ്, ബിൽഡ് യുവർ സെക്ഷൻ. സോ ദർ ഇസ് എ ലൈക്ക് എ കോഡ്, ജബ് 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 ഹുക്ക്. ഓക്കെ, ദാറ്റ്സ് ബൈ എന്താ പറയുന്നത്, ഗാരി വി. ഓക്കെ, സോ യു നീഡ് ടു പാസ് വാല്യൂ. ദെൻ യു നീഡ് ടു പിച്ച് യുവർ പ്രൊഡക്റ്റ്. സോ ഫോർ ടൈംസ് യു നീഡ് ടു പിച്ച് വാല്യൂ. ഫിഫ്ത്ത്, ഓൺലി യുവർ നീഡ് ടു ബി സെൻഡ്, ലൈക്ക് ഈ പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് സെല് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ വാല്യൂ പിച്ച്. സോ ദാറ്റ് ഈസ് ദ ഇമെയിൽ മാർക്കറ്റിംഗ് സെക്ഷൻ. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഹിയർ ഇൻ ദ ഇമെയിൽ മാർക്കറ്റിംഗ് സെക്ഷൻ, അത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, വി വിൽ ബി ഗോയിങ് ടു ഹാവ് അവർ ലീഡ്. നമ്മൾ നമ്മുടെ ലീഡ് എടുക്കും. സോ ലീഡ് എടുത്തു കഴിഞ്ഞിട്ട് വി വിൽ ബി ഗോയിങ് ടു പുട്ട് ദം ഇൻ ടു അവർ ഇമെയിൽ സീക്വൻസസ്. സോ ഇമെയിൽ സീക്വൻസസ് വി ആർ ഗോയിങ് ടു ഡിസൈഡ്, ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ഇമെയിൽ ആണ് അവർക്ക് സെൻഡ് ചെയ്യേണ്ടത്, വാട്ട് പർപ്പസ്. ഇപ്പൊ ഈ ലീഡ് അക്വയർ ചെയ്യുന്നതിന് മുമ്പേ വി വിൽ ബി ആക്ച്വലി ഹാവിങ് എ ലാൻഡിംഗ് പേജ്. ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് തന്നെയാണ്, ഒരു വെബ് പേജ് ആണ്, വിച്ച് ഇസ് വെരി ഫോക്കസ് ടുവേർഡ്സ് വൺ സിംഗിൾ ആക്ഷൻ. സോ ലാൻഡിംഗ് പേജസ്, ഈ ലാൻഡിംഗ് പേജ് ത്രൂ ആയിരിക്കും നമ്മൾ ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ലാൻഡിംഗ് പേജിനകത്ത് വാട്ട് ഐ ഹാവ് ഓഫേർഡ്, മേ ബി ഐ ഹാവ് ഓഫേർഡ് എ ഫ്രീ ബുക്ക്, ഫ്രീ ഇ ബുക്ക് ഓൺ ഹൗ ടു മേക്ക് മണി ഓൺലൈൻ, അല്ലെ ഫ്രീ ബുക്ക് ഓൺ ഹൗ ടു prepare a course or something, like the value what he is actually looking. Like let's take example, he wanted to make money online. A particular ebook aanu ee landing page nathu njan free aayittu kodutheekane. Idinathu vannekkana aalukale ellarkku namak engante email aanu aikkande, how to make money online, right? The people who joined this list, a book download cheyade audience actually he is looking for to make money online, right?
സോ നമുക്ക് എങ്ങനത്തെ ഇമെയിൽ ആണ് അയക്കേണ്ടത് അയാൾക്ക്, ഹൗ ടു മേക്ക് മണി ഓൺലൈൻ. സോ ദാറ്റ് ഈസ് ദ ഇമെയിൽ സീക്വൻസ് വി നീഡ് ടു ഫോളോ. പിന്നെ ഇമെയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് പീപ്പിൾ ഹാവ് ദിയർ ഓൺ ടൈം ടു ഗോ ഫോർ ഇമെയിൽ. ലൈക്ക് ഇപ്പൊ നമ്മൾ വാട്സപ്പ് മെസ്സേജ് പോലെ അല്ല ഇമെയിൽ ചെക്ക് ചെയ്യാറ്. ടിന്നിന് ഒച്ച പത്തുന്നത് നമ്മൾ പോയിട്ട് ഇമെയിൽ തുറന്നിട്ട് നോക്കാറൊന്നുമില്ല. വി ഹാവ് എ സ്പെസിഫിക് ടൈം, ഓക്കെ ഇനിയിപ്പോ മോർണിംഗ് വന്ന് ഓഫീസ് തുടങ്ങുന്നതിന് മുമ്പേ എന്തെന്താണ് ഇമെയിൽ വന്നേക്കുന്നതിന്, വി സ്റ്റാർട്ട് ആൻഡ് ഗോ ത്രൂ ദാറ്റ് ബിക്കോസ് വി ഹാവ് ഗിവൻ ദാറ്റ് സർട്ടൺ ടൈം. സോ വെൻ ആക്ച്വലി ഇമെയിൽ പഠിക്കുന്ന ആളുകൾ ഒരു കാം മൈൻഡിലാണ് പഠിക്കുന്നത്. ഇപ്പൊ വാട്സാപ്പിനകത്ത് മെസ്സേജ് ഇട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് അപ്പം തന്നെ റെസ്പോൺസ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ നമ്മുടെ ആ കറന്റ് ആക്ടിവിറ്റി എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇമെയിൽ ഇസ് കൈൻഡ് ഓഫ് ഇച്ചിരി കൂടെ എന്താ പറയുന്ന ഒരു സോഫ്റ്റ് ആണ്. സോ വി ക്യാൻ മേക്ക് സെയിൽസ് എസ്പെഷ്യലി ബി ടു ബി ആണെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. Whereas relationship building involved ana avade email marketing bayangara important ana. So ed businessum if they require these kind of sections. Pinne third reminding, like ipo e-commerce nathellam aalugale ee abandonment card nu parnale avaru add to cart nathu add cheyum, like just payment gateway nathu payment fill cheyidondirikkumbo chalpa ayalde boss inde phone vannittundirikkum, chalpa ayalde wife inde phone vannittundirikkum, chalpa kutti thaale veenittundirikkum, ayalellam marannu poi, okay what happened, what I was doing, അയാൾ അത് കംപ്ലീറ്റ് സെക്ഷൻ തന്നെ മറന്നുപോയി വട്ട് ഹി വാസ് ഷോപ്പിംഗ് അബൌട്ട്. സോ സഡൻ ആയിട്ട് ഹി ഫോർഗട്ട്. സോ ദെൻ യു വെൻ യു സെൻഡ് എ ഇമെയിൽ യുവർ കാർട്ട് ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ് പ്രോഡക്റ്റ് പറഞ്ഞിട്ട് ഓ അവർക്ക് ഓർമ്മ വരും, ഓ ശരിയാ ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ദേ ക്യാൻ ഗോ ആൻഡ് മേക്ക് ദ പർച്ചേസ്. സോ ഇ കോമേഴ്സിനും ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ് ടു റീ ടാർഗറ്റ്. ഈവൻ ദോ ഇപ്പൊ ഒരാൾ കാർഡിനകത്ത് ആഡ് ചെയ്ത് പിന്നെ അയാൾക്ക് തോന്നുന്നു ഓ ഇത് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഇന്ന് വാങ്ങുന്നില്ല, so then you can send them a 5% discount over because your cart is waiting, here is 5% discount, go and buy it. So that is also email marketing section. So based on business, based on the your company requirement, email is also very important section. There comes email marketing section. എങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്ന ലീഡ്, എങ്ങനെയാണ് അതിനെ പ്രോപ്പർ ആയിട്ട് നറിഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമെയിൽ കണ്ടന്റ് മാർക്കറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നത്, ലൈക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ സെക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് സെക്ഷൻ കവർ ചെയ്യുന്നത് ഇമെയിൽ സെക്ഷൻ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇമെയിൽ മാർക്കറ്റിംഗ്, ഓക്കെ. സോ ദാറ്റ് ഈസ് തേർഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഫോർ ദ ഇമെയിൽ. സോ ഇമെയിൽ മാർക്കറ്റിംഗ്. നൗ ഇമെയിൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈസ് കണ്ടന്റ് മാർക്കറ്റിംഗ്, which is also known as inbound marketing. Inbound marketing or content marketing. Inbound marketing endina parayan kaaranu nu parnale what is inbound and what is outbound. So in and out. Outnathu businesses goes to user. Businesses goes to user. Whereas innathu users comes to business. Users comes to business. That's why it's known as inbound marketing. Okay, so just for an example njan parayam, ipo or car showroom aanu carinde, ipo njan ivide just Mercedes edukka. So Mercedes car ne or pudhiya or brand vannittund, idine arippikanengile what he go do that ee carinde or enna parayna show vakkum where in the malls. Okay, so velliya mall nathu or carinde or representation avaru vakkum. What they have done, they have taken the product and went to audience, right? Where are example ellarku ariyirikkum LIC agents, MLM, aarkil orakkunnundo idella customer engane customer la ayarmundu ha. ഇവരെല്ലാം ആക്ച്വലി എന്താണ് പറഞ്ഞാല് ദേ കംസ് ടു അസ്, മീൻസ് ശരിക്കും ഇനി ചുരുക്കി പറഞ്ഞാല് ബിസിനസ്സസ് കംസ് ടു അസ് ആണ്. ഈ എം എൽ എം വരുന്ന ഒരു കമ്പനി ആയിരിക്കും എന്റെ അടുത്തോട്ട് വരുന്നത്, എൽ ഐ സിയിൽ എൽ ഐ സി ആണ് എന്റെ അടുത്ത് വരുന്നത്. ഓക്കെ, സോ ഐ ആം നോട്ട് ഗോയിങ് ദെയർ, ലൈക്ക് ഐ ആം നോട്ട് ലൈക്ക് ഗോയിങ് ദെയർ എനിക്ക് ഒരു 10 എൽ ഐ സി വേണം, എനിക്കൊരു 10 എന്താ പറയുന്ന എം എൽ എം പ്രൊഡക്റ്റ് വേണം. ദർ ആർ പീപ്പിൾ ഹു ഗോസ് ദാറ്റ് ഫോർ ദാറ്റ് ഓൾസോ, ബട്ട് ഐ ആം റെക്കമെൻഡിങ് ലൈക്ക് 80-90% പീപ്പിൾ ലൈക്ക് ബൈസ് ത്രൂ ദർ ഇൻഫ്ലുവൻസ്. ഓക്കെ, സോ Whereas in marketing nathana parnale aalgal actually searches for that. So njan same ipo LIC ide example parne pole thanne I am actually going to give you another example which is for policy, like policy bazaar. Policy bazaar,
where actually people go and search for the best policy to buy. Same business concept aanu. It's all going to be policy thanneyanu, but rendinte intent completely different aanu. Oradathu namakku porage nadakkanam customer ne, whereas second nadu customer comes to us. So content marketing is something like inbound marketing aanu, where we create that kind of content which actually fulfill the need of audience. So there are three different types of audience aanu nammude market nathu ullare. Engantheru parnale, first is awareness. A people doesn't know anything about our product, we need to create awareness. Second is consideration. Third one is conversion. Na nammal parayana ichin kuda financial intent ulla keywords. Okay, consideration, the keyword basically actually two products na athane decide cheyan vendi nadakkana aalukal irikkum. Should I buy iPhone or should I buy enna parayana Samsung or OnePlus or what should I buy? So oru confusion athu nikkana aalukalana consideration. So in content marketing nathu what we are going to do is we are going to consider these three different types of parameters of content, and we are going to create a content for that particular thing. So idinathu ipo ningal choikkum SEO involved aano, so this can be considered as SEO inathu varunnundu, but content planning endana content nammal plan cheyana, that is very important aanu. So content marketing thanne oru separate division thanneyanu you need to put on. Okay, adinathu content optimize cheyan SEO varum, but content enda varande adu bayangara important section aanu. How we go and plan about the content, what type of content attracts people, what kind of content convert people, what kind of people conversion, then last content type is delight. After purchase a product, how you can give a service so that customer become so happy that they go and put your review on different websites. Correct? Hello? Yes, sir. Yes. Ellare unmute edittilla samsarikka. അല്ല നിങ്ങളെല്ലാം ഉറങ്ങിപ്പോവും, ആരും മുഖം പോലും കാണിക്കുന്നില്ല. ഓക്കെ, സോ കണ്ടന്റ് മാർക്കറ്റിംഗ് ഡൺ. സോ നമുക്ക് നെക്സ്റ്റ് സെഗ്മെന്റിനകത്തോട് പോവാം. കണ്ടന്റ് മാർക്കറ്റിംഗ് ഇസ് ഡൺ. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് കണ്ടന്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്നത് affiliate marketing. Okay, now let's talk about the affiliate marketing. Affiliate marketing basically nu parnale, it's again oru baadu businesses undu, they don't have that much fund or budget to hire so many marketing guys to promote their product. So affiliate marketing the concept is what about, oru brand is actually putting a lot of sales guys to sell their product. A product sell cheyamendi vakkunnanu, this is the company, this is network, and these are the people who are actually going to take that product and sell. When product sells, this company will actually provide some money to them. Okay, so very straightforward aanu. So like ningalku endha cheyende, oru product sell cheyanam. So for the company prospect il njan adhi samsarikkam. ഇപ്പൊ ഞാനൊരു കമ്പനി ആണെങ്കിൽ, ഇപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ എനിക്കൊരു എന്റെ മാർക്കറ്റിംഗ് ഗായനെ വെക്കണം, അയാളുടെ സാലറി കൊടുക്കണം, അയാളുടെ മിസ്ലീനിയസ് ചാർജസ് കൊടുക്കണം, ടി എ കൊടുക്കണം, ഡി എ കൊടുക്കണം, അയാളുടെ ഇൻഷുറൻസ് നോക്കണം, അയാളുടെ ഒരുപാട് തലവേദന നോക്കണം, അയാളുടെ മാസം സാലറി പോകണം. ഈവൻ ദോ ഹി ഹാസ് ഡൺ സീറോ സെയിൽസ്, എന്നാലും നമുക്ക് സാലറി കൊടുക്കാം. ഓക്കെ, വെറസ് വെൻ ഇറ്റ് കംസ് ടു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. You only get your commission once you do your sales, when you do your business. So that become a performance based marketing. ഇവിടെ എനിക്ക് ഒരു പ്രശ്നമില്ല. When you do sales, obviously നിങ്ങൾ 10 രൂപ വിൽക്കുകയാണെങ്കിൽ എനിക്ക് 1 രൂപ തരാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. യു മേക്ക് 10 rupees, ഐ വിൽ ഗിവ് യു 1 rupees. There is no doubt. സോ ഇത് എത്ര വേണമെങ്കിലും സ്കെയിൽ ചെയ്യാം, എത്ര ആളുകളെ വേണമെങ്കിൽ, ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് 1000 ആളുകളെയോ 10,000 ആളുകളെയോ എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഗോ ആൻഡ് സെൽ മൈ പ്രോഡക്റ്റ്. ആമസോൺ ഡൂസ് ദ സെയിം തിങ്. ആമസോൺ ഓഫേഴ്സ് up to 12% commission on their products to people go and sell it. Okay, so that is the way how Amazon makes money. If Amazon or a normal or a company or a charge in the 15% aanu, ayinathine 12% avar koduthittundengil marginal avarku 3%
anyhow our profit limit. But this 12% is not on each product. There's a different section. So Amazon anyway makes money. On that, he actually goes and distribute that. So around the 20 to 30% Amazon, the sales comes through affiliate marketers. Okay. So that is like affiliate marketing. Affiliate marketing, the concept once like that. It's a very simple concept. Anna. You hire people to sell your product and you give money to them only when they do some sales. Without sales, there is no any money. ഇപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റണ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് തലവേദന നിങ്ങൾ തന്നെ എടുക്കാം. യു ക്യാൻ ടേക്ക് ഓൾ ദ പെയിൻ, ഓൾ ദ സെക്ഷൻ യു ക്യാൻ ഡിസൈഡ് ആരെയാണ് ആഡ് ചെയ്യേണ്ടത്, യു ക്യാൻ ഡു ദാറ്റ്. അല്ലെ പിന്നെ നോർമലി എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ ആമസോൺ എല്ലാം സെൽഫ് തന്നെയാണ്, ആമസോൺ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആരെയാണ് ലിസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത്. സോ ദേ ഡോണ്ട് ഹാവ് നെറ്റ്വർക്ക്. സോ നോർമലി എന്താണ്, ഒരു കമ്പനി കാണും, ദെൻ ദെയർ ഇസ് എൻ അഫിലിയേറ്റ് നെറ്റ്വർക്ക് കാണും. ദെൻ അഫിലിയേറ്റ് നെറ്റ്വർക്കിനകത്തായിരിക്കും ഈ ആളുകൾ, ഇതിനെ നമ്മൾ അഫിലിയേറ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഈ അഫിലിയേറ്റ്സ് എല്ലാം ഈ അഫിലിയേറ്റ് നെറ്റ്വർക്കിനകത്തായിരിക്കും ജോയിൻ ചെയ്യുന്നത്. സോ നമ്മൾ കമ്പനി എന്തായിരിക്കും, അഫിലിയേറ്റ് നെറ്റ്വർക്ക് ആയിട്ടായിരിക്കും പാർട്ട്നർഷിപ്പ്. ഈ പൈസയും ആക്ച്വലി അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ അഫിലിയേറ്റ് നെറ്റ്വർക്ക്സ് ആയിരിക്കും നമുക്ക് എന്താ ചെയ്യുന്നത്, പ്രൊഡക്ട്സ് തരുന്നത്. പ്രൊഡക്ട് ഇതും കമ്പനിയായിട്ട് ഒരു റിലേഷൻസും കാണത്തില്ല. ദേ ടേക്ക് ഫ്രോം അഫിലിയേറ്റ് നെറ്റ്വർക്ക്, ദേ അഫിലിയേറ്റ് നെറ്റ്വർക്ക് പേ ചെയ്യും. നമുക്ക് കമ്പനി ആസ് എ കമ്പനി നമുക്ക് അഫിലിയേറ്റ് നെറ്റ്വർക്കിന് പേ ചെയ്താൽ മതി. ഈ സിസ്റ്റം ഒരു വൺ ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്. സെക്കൻഡ് സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ അഫിലിയേറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കുക. വി ക്യാൻ ഡയറക്ട്ലി ഡീൽ വിത്ത് നമ്മുടെ അഫിലിയേറ്റ്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഇൻക്രീസിങ് അവർ സെൽസ്. ദിസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് എന്താ പറയുന്നത്, വെൻ ഇറ്റ് കംസ് ടു സോഫ്റ്റ്വെയർ. ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിന്റെ അഫിലിയേറ്റ് ഉണ്ട്, ബിക്കോസ് വെരി പ്രോഫിറ്റബിൾ ആണ് അഫിലിയേറ്റ് പ്രൊവൈഡേഴ്സ് പ്രൊമോട്ട് ചെയ്താൽ. സോ സോഫ്റ്റ്വെയർസിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് വെൻ ദർ ഷുഡ് ബി എൻ ഇൻവോൾവ്മെന്റ് ഓഫ് ദ മണി. ഇപ്പം ഐ ലൈക്ക് ദിസ് എന്ന പറയുന്ന ഒരു ഓഡിയോ പ്ലേ മൈക്ക്. ഓക്കെ, ഐ ലൈക്ക് ദിസ് മൈക്ക്. നൗ ഇഫ് ഐ ഗെറ്റ് സം ബൈ റിഫറിങ് ദിസ്, ഐ വിൽ ഡു ദാറ്റ് ബിക്കോസ് ഐ എം ഗെറ്റിംഗ് സംതിങ്. ഓക്കെ, വെൻ ഐ ഡോണ്ട് ഗെറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഗെറ്റ് എ മൂഡ് ടു ഡു ഇറ്റ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിനകത്തെല്ലാം കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്ന എക്സ്പേർട്സിനെ കാണാം, ഹു ആക്ച്വലി റിവ്യൂയിങ് ദ പ്രൊഡക്ട്സ്. Some are the very good, like if I actually go and watch Technical Guruji, I follow him. So yeah, he's one of the like good person who do the proper genuine thing. So basically angante or paar per undu who do actually these kind of things on Google. So that actually increase the sales of particular enna parayana brand in the section increase on. So same thing social media ilathum, social media la nammal rendu saadham break cheyidittillayirunnu. ഇപ്പൊ എസ് സിഒ പോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഓപ്റ്റിമൈസേഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. മാർക്കറ്റിംഗ് ഇസ് ഓൾ അബൌട്ട് പെയ്ഡ് ആണ്, പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ആണ്. ഓപ്റ്റിമൈസേഷൻ ആണ് നമ്മൾ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്, ലൈവ് പോകുന്ന, റെഗുലർ പോസ്റ്റ് ഇടുന്ന, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് സെക്ഷൻസ് ആണ്. ദെൻ സോഷ്യൽ മീഡിയയിൽ ഒരു മൂന്നാമത്തെ സെക്ഷൻ ഉണ്ട് അഫിലിയേറ്റ് പോലെ തന്നെ, ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഓക്കെ, this is known as influencer marketing, where we actually pick some influencers to promote our product. Ad nammal social media section aanu vekkuna chelor ayine complete aayittu pudhiya oru topic aayittane influencer marketing nu varnittane cover cheyyum, because that is also next topic, influencer marketing. Influencer marketing very simple example aanu. If you have a lot of followers on YouTube, Instagram, brand will reach you to promote their product. Whenever sales happen, you get a commission. So ഇവിടെ കമ്മീഷൻ അല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗിനകത്ത് സെയിൽസ് നടന്നാൽ മാത്രമാണല്ലോ, ബട്ട് ഇവിടുത്തെ സിറ്റുവേഷനകത്ത് മോസ്റ്റ് ഓഫ് ദ ചാൻസസ് ആളുകൾ ഫ്രണ്ട് എൻഡ് തന്നെ, നിങ്ങൾ കണ്ടന്റ് ഇടാൻ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന് കണ്ടന്റ് ഇടാൻ തന്നെ വേണ്ടി പൈസ കിട്ടും. സോ ദാറ്റ് ബിക്കം സോറി, ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ അവരെന്തായിരിക്കും നമുക്ക് ചെയ്യുന്നത്, ബേസിക്കലി നമ്മുടെ നമുക്ക് വേണ്ടിട്ട് അവര് മാർക്കറ്റിംഗ് ചെയ്യുന്നു, അതോ നമ്മള് അവർക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യും? നമ്മൾ അവർക്ക് വേണ്ടി മാർക്കറ്റിംഗ്. ഇപ്പൊ ഞാൻ അഫിലിയേറ്റ് ആണെങ്കിൽ, ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഈ മൈക്ക് ഞാൻ എക്സാമ്പിൾ ഇപ്പം പറഞ്ഞു, എനിക്ക് ഈ മൈക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് ഈ മൈക്കിന് ഇനി പ്രൊമോട്ട് ചെയ്യണം. ആമസോൺ എന്നോട് പറഞ്ഞ് ഈ മൈക്ക് നിങ്ങൾ വിറ്റാൽ ഞാൻ നിങ്ങൾക്ക് 10% കമ്മീഷൻ തരാൻ. ഈ മൈക്കിന്റെ വില 10,000 ആണ്, 10% പറഞ്ഞാൽ എനിക്ക് 1,000 രൂപ കിട്ടും ഒരു സെയിൽസ് നടന്നാല്. ഓക്കെ, സോ എവറി ടൈം വൺ സെയിൽസ് ഹാപ്പൻസ് 1,000 rupees ഐ ഗെറ്റ്. സോ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്, എനിക്ക് ഇത് സെല്ല് ചെയ്യാൻ ഞാൻ എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റും? എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആഡ് റൺ ചെയ്യാം, എനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് എസ് സിഒ ചെയ്തിട്ട് ബെസ്റ്റ് മൈക്കിനകത്ത് കീവേഡിന് വേണ്ടി റാങ്ക് ചെയ്തിട്ട് ഈ മൈക്കിനെ പറ്റി ഞാൻ അവിടെ പറയാം.
സോഷ്യൽ മീഡിയ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗിനകത്ത് എനിക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും, കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാം, ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെയായാലും ഈ പ്രോഡക്റ്റ് എനിക്ക് സെല് ചെയ്യണം. അവരൊരു മാർക്കറ്റിംഗ് ഏജൻസി, നമുക്ക് വേണ്ടിയിട്ട് അവർ ഇതെല്ലാം ചെയ്യും. സെൽസ് ഗൈ, സെൽസ്മാൻ, അഫിലിയേറ്റ് ബിക്കം ആസ് അവർ സെൽസ്മാൻ. So they are actually selling our product. Okay. And it's a very profitable because we don't have any no liabilities in front. Yeah. Because once sales happens, adu kaiyittu mathrame namukku pay cheyanullu. Even that also, like ipo Amazon el anengile 30 days 90 days kaiyittu ningalku payment chela products nathu kittathullu, because they have 30 days money back guarantee. So avaru ningalku payment tharan pone 60 days kaiyittana ningalku payment ane tharan pone. So they are always in the safe hand. Okay. Got it? Okay. സൗണ്ട് ഭയങ്കര ഡൗൺ ആണ്. ഒരുപാട് ദൂരെ സംസാരിക്കുന്ന പോലെ. ഓക്കെ, ഹെഡ്ഫോണിന്റെ ആണ്. ഓക്കെ, അത്ര ക്ലിയർ ആവുന്നില്ല സൗണ്ട്. ഓക്കെ, സോ എനിവേ, സോ നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വന്ന് ഇനിയിപ്പം അടുത്ത സെക്ഷൻ അത് നമ്മൾ ഇച്ചിരി കൂടെ പോവാം. ഇതിനകത്ത് വരുന്ന എല്ലാവർക്കും ക്ലാസ് എത്ര മണി വരെയാ പോവാറ്? 8:30. ഓ, അത്രയല്ലേ എടുക്കുവോ? അവക്ക് ഉറക്കൊന്നുമില്ല. ഓക്കെ, സോ ഡി എം ഇനി അടുത്ത സെക്ഷനകത്തോട് ഞാൻ ഇച്ചിരി കൂടെ എത്താം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻബൗണ്ട് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇച്ചിരി കൂടെ സെക്ഷൻ അതോട് വരുന്ന ബ്ലോഗിംഗ്. ബ്ലോഗിംഗ് ഇതെല്ലാം ഇച്ചിരി കൂടെ പാർട്ട് ഓഫ് എന്നാ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ സെഗ്മെന്റിനെ വരും. വ്ലോഗിംഗ് ഇതെല്ലാം ആക്ച്വലി ഒരു കണ്ടന്റ് ക്രിയേഷനകത്തോട്ട് വരും. ഓക്കെ, സോ നമ്മളിത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയും. ഇതന്നെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ലെറ്റർ ഓൺ ആവുന്നത്. ഓക്കെ, സോ ബ്ലോഗിംഗ് അഗെയിൻ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്. സോ ആളുകള് ബ്ലോഗിംഗിന് പറഞ്ഞാൽ നമുക്കിപ്പോ എസ്ഇഒന്ന് പറയാം, അല്ലെ പിന്നെ കണ്ടന്റ് ഇൻബൗണ്ട് മാർക്കറ്റിംഗിന് പറയാം. ബട്ട് ഇവരുടെ ഈ ബ്ലോഗിങ്ങിന്റെ മെയിൻ ഫ്യൂച്ചർ ഫോക്കസ് എന്തായിരിക്കും എന്ന് പറഞ്ഞാല് ഹൗ ടു ഡ്രൈവ് ട്രാഫിക്. ഓക്കെ, സോ ഫോർ വാട്ട് റീസൺ? ടു റീസൺസ് ഉണ്ട്. ഇപ്പൊ ഇഫ് യു ആർ ഏബിൾ ടു ജനറേറ്റ് നല്ല ട്രാഫിക് നിങ്ങളുടെ വെബ്സൈറ്റിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ you will get two kinds of opportunity. One is ads, second one is affiliate. ee rendu opportunity aanu you will going to get if you have good enna parayna influence undengil, nalla traffic undengil. Ads nu parnale ippam Google AdSense alle pine Taboola, Outbrain adu polte oru vaada service providers undu. If your website is having good traffic, they come and they say that ഈ ബാനർ നിങ്ങളുടെ വെബ്സൈറ്റിനകത്ത് ഇടാൻ വേണ്ടി എത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടേ. സം ഓഫ് ദ ലൈക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് ക്ലയൻസിനെല്ലാം നേരെ റീച്ച് ചെയ്യാറുണ്ട്. ഈ ഒരു ബാനർ ഇവിടെ ഈ ബ്ലോഗിനകത്ത് ഒരു ബാനർ ഇടണം, നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടേ? 500 rupees മാസം വേണം. ഓക്കെ, 500 rupees ഗിവൻ. ഒരു ബാനർ നമ്മൾ എപ്പോഴും അവരുടെ സൈറ്റിനകത്ത് ഇടും. സോ ദാറ്റ് ആക്ച്വലി വാട്ട് ഹാപ്പൻ, ദാറ്റ് ആക്ച്വലി ആഡ്സ് ആണ്. സോ നമ്മൾ പഴയ ടൈമിൽ ഇപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിലെല്ലാം ഉള്ളവരുടെ ഗേറ്റിൽ നമ്മൾ കളർ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ആളുകൾ അത്ര ചെയ്യിപ്പിക്കാറില്ല. But ഗേറ്റ്സിലെല്ലാം കളർ ചെയ്യിപ്പിക്കും. ആ ഗേറ്റില് ബേസിക്കലി കളർ എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? ബേസിക്കലി ഈ പർപ്പസിന് വേണ്ടിയാണ്. സോ ആഡ് ആണ്. നമ്മുടെ നല്ല സ്ഥലമാണെങ്കിൽ നല്ല സ്ഥലത്തിന് എപ്പോഴും ഡിമാൻഡ് കാണും. ഇപ്പം റോഡ് കോർണർ എല്ലാം ഉള്ള വീടിനകത്ത് വലിയ ഹോർഡിങ്ങിന് വേണ്ടി എപ്പോഴും സ്ഥലം ചോദിക്കാൻ ആളുകൾ വരും. സോ അവിടെ എല്ലാം നല്ല ഡിമാൻഡ്. സോ സെയിം സ്ഥലമാണ് ബ്ലോഗിംഗ്. ഇപ്പം നിങ്ങളൊരു കണ്ടന്റ് ഫോക്കസ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ആഡ്സ്. സെയിം ടൈം അഫിലിയേറ്റ് യു ക്യാൻ യൂസ് those content platform to promote your affiliate product. So vlogging is adhu pole thanneyanu. You actually content creator aanu. So vlogging inde oru best example parnjale YouTube aanu. YouTube nathu oru vaada channels na aalukal endinana ee video etra create cheyyane, why they are putting this much content? They wanted to make some money out of it. That's the only reason. That's why they are putting this much quantity content on vlogging section. So pinne idinathu moonamatha oru section varunathu sponsored. When you have like enough traffic, you get sponsored. So you get sponsorship. So idinatha oru segmentum kuda varum, podcasting.
സോ ഇത് മൂന്ന് ഫോം ഓഫ് കണ്ടന്റ് ആണ്. ഇത് റീറ്റൻ കണ്ടന്റ്, ഇത് ഓഡിയോ കണ്ടന്റ്, ഇത് വീഡിയോ കണ്ടന്റ്. സോ മൂന്ന് ഫോം ഓഫ് കണ്ടന്റ് ഡിസൈൻ ആണ്. സോ പോഡ്കാസ്റ്റ്, ബ്ലോഗിങ്, വ്ലോഗിങ്, ഈ മൂന്ന് സെഗ്മെന്റ് വരും. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാല് ഈ പർട്ടിക്കുലർ എന്താ പറയുന്നത് മൂന്ന് സെക്ഷൻ തന്നെയാണ്, ഒന്നെങ്കിൽ ആഡ്, ഒന്നെങ്കിൽ അഫിലിയേറ്റ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ സ്പോൺസേർഡ് പോസ്റ്റ്. ഈ മൂന്ന് സാധനം പ്രൊമോട്ട് ചെയ്യാണ്. ഇവരെ ഓവറോൾ നമ്മൾ എന്താ പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് പറയാൻ പോണേ. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ സെഗ്മെന്റ്. പിന്നെ ഇവിടുന്ന് വരുന്ന പ്ലാറ്റ്ഫോംസ്, ഇപ്പൊ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയി, ബ്ലോഗിംഗ് ആയി, പോഡ്കാസ്റ്റിംഗ് ആയി, ലോഗിംഗ് ആയി, ഇതെല്ലാം ഇച്ചിനും കൂടെ എന്താ പറയുന്ന ഒരു മണി മേക്കിംഗ് സെക്ഷനകത്താണ്. ആസ് എ ബിസിനസിന് വേണ്ടി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലോഗിംഗ് കണ്ടന്റ് മാർക്കറ്റിംഗിനകത്തോട്ട് വരും, പോഡ്കാസ്റ്റിംഗ് ഇതെല്ലാം കണ്ടന്റ് ക്രിയേഷൻ ഫോമിനകത്തോട്ട് വരും. ബട്ട് ആസ് എൻ എ ഒരു ഇൻഡിവിജ്വൽ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ഇൻഡിവിജ്വൽ ഒരു സാധനം ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് വാട്ട് എവർ യു ആർ ഡൂയിങ് ബിസിനസ്, യു ആർ വർക്കിംഗ് സംവെയർ, യു ആർ ഡൂയിങ് സംതിങ്, ഓൾവേസ് ഓൾവേസ് യു ക്യാൻ ക്രിയേറ്റ് വൺ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം, വൺ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ത്രൂ ദീസ് പ്ലാറ്റ്ഫോം, ലൈക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ലൈക്ക് ബ്ലോഗിംഗ്, ലൈക്ക് പോഡ്കാസ്റ്റിംഗ്, ലൈക്ക് ലോഗിംഗ്, ഇത്ര സെക്ഷൻ വെച്ചിട്ട് ഈ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. ഇത് കൂടാതെ പിന്നെ നമുക്ക് കുറച്ച് വരുന്നത് ഇതിനകത്ത് സെക്ഷൻസ് ലൈക്ക് വട്ട് എൽസ് യു ക്യാൻ ഡു, യു ക്യാൻ പബ്ലിഷ് ഇ ബുക്ക് ഈസ് എ ബിഗ് മാർക്കറ്റ്, യു ക്യാൻ സ്റ്റാർട്ട് പി ഒ ഡി പ്രിന്റ് ഓൺ ഡെമാൻഡ്, ഓർ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഷോപ്പിഫൈ സ്റ്റോർ ഓർ ഇ കോമേഴ്സ് ദാറ്റ് ബിക്കം കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ഷിപ്പിംഗ്. Then you can do something, course creations. ഇപ്പം ഡിജിറ്റൽ കോഴ്സിന്റെ ഭണ്ഡാരമാണ്. ഓപ്പൺ യുവർ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫുൾ കോഴ്സ് തന്നെയായിരിക്കും, എല്ലാ എക്സ്പേർട്സിന്റെ കോഴ്സ് പ്രൊവൈഡർ ആണ്. സോ ദോസ് ആൾ ദ തിങ്സ് വിൽ ബി ദയർ. സോ ഇതാണ് ഓവറോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പ്രസൻസ് പറഞ്ഞാല്. സോ ബേസിക്കലി മൂന്ന് പർപ്പസ് ആണ്: അഡ്വർടൈസ്, ടു ബിൽഡ് യുവർ ബ്രാൻഡ്, ടു ക്രിയേറ്റ് മോർ സെൽസ്. ഈ മൂന്ന് പർപ്പസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോ ചാനലിന്റെ ഓരോ റിക്വയർമെന്റ്. ഇപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാം ചെയ്യണമെങ്കിൽ യു നീഡ് ടു ബി എക്സ്പേർട്ട് ഇൻ SEO. SEO ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ബിക്കോസ് പിന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, പിന്നെ നമുക്ക് ചില സെക്ഷൻസ് ഉണ്ട് മീഡിയ ബൈങ്ങിന് പറഞ്ഞിട്ട്. ഓക്കെ, സോ മീഡിയ ബൈങ്, അതർ ദാൻ ഈ സോഷ്യൽ മീഡിയ, അതർ ദാൻ ഇത്, നമ്മൾ ഒരുപാട് ആഡ്സ് എല്ലാം പർച്ചേസ് ചെയ്യും, ലൈക്ക് ടബൂലോ, പിന്നെ ഔട്ട് ബ്രെയിൻ. അല്ലാതെ പിന്നെ മാനുവലി നമ്മൾ ആളുകൾ, ഇപ്പം നമ്മൾ ഈ ബ്ലോഗിനകത്തൊരു സ്ഥലം വാങ്ങുമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതുപോലെ ആയിട്ട് നമ്മൾ മാനുവലി ആയിട്ട് ബൈ ചെയ്യുന്ന സെക്ഷനാണ് മീഡിയ ബൈങ് സെക്ഷനകത്ത് വരുന്നത്. സോ അങ്ങനെ ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട് മീഡിയ ബൈങ്. ബട്ട് മേജർ ആയിട്ട് നോക്കിയാൽ ഒരു കമ്പനിയിൽ ബേസിക്കലി നമുക്ക് SEO, SEM, SMM, ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇത്ര ഡിവിഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ആസ് എ ജോബ് പൊസിഷൻ. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ബ്ലോഗിങ്, പോഡ്കാസ്റ്റിംഗ്, വിലോഗിങ്, ഇതെല്ലാം ഇച്ചിരി കൂടെ ഇൻഡിവിജ്വൽ സെക്ഷൻ ആണ്. മീഡിയ ബൈങ് കിട്ടുക, ഇതെല്ലാം ഇച്ചിരി കൂടെ ഇൻഡിവിജ്വൽ ആണ്. യു ക്യാൻ ഫോക്കസ് ലൈക്ക് ഇത്. പിന്നെ ഇതെല്ലാം സെക്ഷൻ എന്താണ്, ഇ ബുക്ക് നിങ്ങൾക്ക് തന്നെ പബ്ലിഷ് ചെയ്യാം, POD പ്രിന്റ് ഓൺ ഡെമാൻഡ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഇ കോമേഴ്സ്, പിന്നെ കോഴ്സ് ക്രിയേഷൻ, ഇതെല്ലാം ഇച്ചിരി കൂടെ ഇൻഡിവിജ്വൽ ഫോക്കസ് സർവീസസ്. സോ വട്ട് ഈസ് ബേസിക് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻവോൾവ്ഡ്, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ? കിട്ടിയോ? ഓക്കെ, ഭവൻ, രാഹുൽ, കിട്ടി? ബ്ലോഗിങ്ങും പിന്നെ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടന്റ് മാർക്കറ്റിംഗിൽ വരുന്നതാണോ? എന്താ ചോദിച്ചേ? ഈ ബ്ലോഗിങ്ങും ബ്ലോഗിങ്ങും പിന്നെ ഈ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടന്റ് മാർക്കറ്റിംഗിൽ വരുന്നതാണോ? യെസ്. ഇപ്പൊ ഒരു ഏജൻസി ആണെങ്കിൽ നമ്മളത് കണ്ടന്റിന്റെ ഫോംസ് ആണ്. സോ ഞാനിപ്പോ ഇത് ഞാൻ പറഞ്ഞത് കണ്ടന്റ് മാർക്കറ്റിംഗിനകത്ത് കണ്ടന്റ് ആണ്. കണ്ടന്റ് പിന്നെ എന്തു ആവാം, വിജുവൽ ആവാം, കണ്ടന്റ് ഫോക്കസ് റീറ്റെൻ കണ്ടന്റ് ആവാം, അല്ലെ പിന്നെ ഓഡിയോ കണ്ടന്റ് ആവാം. സോ ഇത് ആസ് എ കണ്ടന്റ് മാർക്കറ്റിംഗ് അല്ലാതെ, ഇപ്പൊ ഒരു കമ്പനിക്ക് വേണ്ടി അല്ലാതെ, ഇപ്പം ഇത് രണ്ട് പ്രോസ്പെക്ട് ഉണ്ട്, ഒന്ന് കമ്പനി, ഒന്ന് ഇൻഡിവിജ്വൽ പ്രോസ്പെക്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ കമ്പനി പ്രോസ്പെക്ട് ആണെങ്കിൽ കമ്പനി ആക്ച്വലി ഇത് ഫോക്കസ് ചെയ്യും, ബ്ലോഗ് ചെയ്യാനും വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും പോഡ്കാസ്റ്റിംഗ് കേൾപ്പിക്കാനും ഇതെല്ലാം ഫോക്കസ് ചെയ്യും.
അത് കൂടാതെ തന്നെ ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡിവിജ്വൽ ആയിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് ഞാൻ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ക്ലിയർ ആയോ? രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, കമ്പനിക്ക് എന്തായാലും വേണം അത്, കണ്ടന്റ് മാർക്കറ്റിംഗ്. അതാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഓൺലി ബ്ലോഗ് ക്രിയേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് വീഡിയോ ക്രിയേഷൻ, ഇറ്റ്സ് അബൌട്ട് പോഡ്കാസ്റ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് ബ്ലോഗിംഗ്. ലൈക്ക് മൂന്ന് ഫോം ഓഫ് കണ്ടന്റ് ആണല്ലോ. ഒന്ന് നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, ഒന്ന് നമ്മൾ ഓഡിയോ കേൾക്കുന്നുണ്ട്, ഒന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മൂന്ന് ഫോം ഓഫ് കൺസംപ്ഷൻസ് ആണല്ലോ കണ്ടന്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇമേജസും ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കംസ് അണ്ടർ, ലൈക്ക് ഇപ്പൊ ഈ ബ്ലോഗ് എല്ലാം എഴുതുമ്പോൾ നമ്മൾ ഇമേജസും കൂടെ ഇടും. യു ക്യാൻ ഇമേജ് ഇവിടെ ഞാൻ ഇടാത്ത ഇച്ചിരി കൂടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കൊണ്ടാണ്. നാല് ഫോംസ് ഓഫ് കണ്ടന്റ് ആണ് നമ്മൾ മെയിൻലി ഒരു കൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗിന് വേണ്ടി. ഇത് ഒക്കെ ഓരോ ടെക്നിക്സ് ആയിട്ടല്ലേ വരുന്നത്, ഇതിന് പിന്നെ ഡീപ്പ് ആയിട്ട് വരുന്നില്ലല്ലോ, ജസ്റ്റ് ബ്ലോഗ് ചെയ്യുക അങ്ങനെയല്ലേ ഉള്ളൂ. അല്ല, അത് ഓരോന്നിനും ഓരോ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും നമ്മളൊരു പേഴ്സണൽ ബ്ലോഗിംഗ് ചെയ്യും. അത് ഓരോ, ആ ബിക്കോസ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ആഡ്സിന് വേണ്ടി ബ്ലോഗിംഗ് ചെയ്യുകയാണെന്ന് ഓർത്തോ. ഓക്കെ ഓക്കെ, അവിടെ എന്റെ പർപ്പസ് എന്തായിരിക്കും? എനിക്ക് മാക്സിമം ട്രാഫിക് കൊണ്ടുവരണം. ഓക്കെ, എന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്തായിരിക്കും? മാക്സിമം ട്രാഫിക് കൊണ്ടുവരണം. സോ എങ്ങനത്തെ ബ്ലോഗ് ആയിരിക്കും ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ക്യൂട്ട് കാറ്റ് പിക്, വാട്സ്ആപ്പ് ലവ് മെസ്സേജസ്, വാലന്റൈൻ വാട്സ്ആപ്പ് മെസ്സേജസ്. ഇതൊന്നും എനിക്കൊരു ബിസിനസ് ആണെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റിന്റെ ഒരു ലോജിക് ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ബിക്കോസ് അവിടെ എനിക്ക് ട്രാഫിക് അല്ല, എനിക്ക് റൈറ്റ് ട്രാഫിക് ആണ്, ഇന്റന്റ് ഫോക്കസ് ആണ്. നമ്മളിപ്പോ മൂന്ന് ടൈപ്സ് ഓഫ് സ്റ്റേജിന്റെ ആളുകളെ പറഞ്ഞായിരുന്നു, അവയർനെസ് നകത്ത്, കൺസിഡറേഷൻ നകത്ത്, പിന്നെ കൺവേഴ്സിനകത്ത്. ഈ മൂന്ന് സ്റ്റേജിനകത്ത് നിൽക്കുന്ന ആളുകളെയാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. ഇവിടെ ഒരു കമ്പനിക്ക് വേണ്ടി കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഫോം കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ വി ലോഗിങ്, ഇപ്പൊ നിങ്ങൾ യൂട്യൂബിനകത്ത് എല്ലാം കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ ആളുകൾ ഓരോ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ തംബ്നെയിൽ കണ്ടാൽ മനസ്സിലാവും. കുറച്ചുപേരെന്താ പറയുന്നത്, അതിനെ ബെയ്റ്റ്, ലിങ്ക് ബെയ്റ്റ് എന്ന് പറയും. നമ്മള് ആളുകളെ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് ഇറക്കും. ലൈക്ക് ഇപ്പം നമ്മുടെ ഒരു ഫുഡിന്റെ ഒരാളില്ലേ, വലിയ വലിയ മീനെ എല്ലാം പിടിച്ചിട്ട് വെക്കുന്ന കറി, പിന്നെ മലയാളി തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലൈക്ക് ചെറിയ സാധനം വെക്കുന്ന ആളുകളുണ്ട്, ബട്ട് വലിയ വലിയ മൊത്തം ഒരു ആടനെ പിടിച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരാൾ ആളുണ്ട്. ഒരു കാട്ടി പോയിട്ട്. സോ സീ, ദാറ്റ് ഈസ് ആക്ച്വലി എന്താ പറയുന്നത്, ഒരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെനിക്കിപ്പം എന്റെ ഒരു കമ്പനി ആണെങ്കിൽ അങ്ങനെ എനിക്ക് ഒരു ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവന്തോ ഞാനൊരു കുക്കിംഗ് സെഫ് ആണെങ്കിൽ, ഓക്കെ, ഇവന്തോ ഞാനൊരു റെസ്റ്റോറന്റ് ആണെങ്കിൽ ഞാൻ മൊത്തം ആടിനെ പിടിച്ചിട്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റൂല. ബിക്കോസ് അതിന്റെ ഒരു കംപ്ലീറ്റ് റിപ്രസെന്റേഷൻ വേറെ ആയിരിക്കും. അയാൾ അയാളുടെ പേഴ്സണൽ ബ്രാൻഡ് റിപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, അയാൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഓരോ കണ്ടന്റ് ഹാസ് എ ഡിഫറെന്റ് ഫ്രെയിം വർക്ക്. ലൈക്ക് ഇപ്പൊ ഞാൻ പോഡ്കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ എന്റെ കമ്പനിക്ക് വേണ്ടി ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ, സെയിം ടൈം ഞാൻ എന്റെ പേഴ്സണൽ പോഡ്കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റിന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. പേഴ്സണലിനകത്ത് കൂടുതൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. വേറെസ് കണ്ടന്റ് മാർക്കറ്റിംഗ് വെൻ ഐ എം ക്രിയേറ്റിംഗ് ഫോർ മൈ കമ്പനി, മോസ്റ്റ്ലി എക്സ്പീരിയൻസ് ഫ്രോം ദ കമ്പനി ആയിരിക്കും. ബിക്കോസ് ഐ എം സെല്ലിങ് ഇറ്റ്. ആ സാധനം ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ക്ലയന്റിന് വേണ്ടി ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്ത് ഇത്ര രൂപ ഞാൻ ചെലവാക്കി. വട്ട് ഐ എം ഡൂയിങ്, ഐ എം ടെലിംഗ് ദം ഐ റൺ ഫേസ്ബുക്ക് ആഡ്, മൈ കമ്പനി റൺ ഫേസ്ബുക്ക് ആഡ്, ഇത്ര ബജറ്റ് ആഡ്, ഐ എം ടെലിംഗ് ദം. മനസ്സിലായില്ലേ? അവിടെ ഞാൻ ഇത് ആക്ച്വലി അവരുടെ മൈൻഡിൽ പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് ആഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്നെ പിടിക്കുക, എന്റെ കമ്പനിനെ പിടിക്കുക. അതാണ് ഞാൻ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സാർ പറഞ്ഞ പോലെ ഈ ടെക്നിക്കൽ കുറിച്ചൊക്കെ ചില അൺബോക്സ് ഒക്കെ ചെയ്യുമ്പോൾ ചില പ്രൊഡക്ട്സ് ഒക്കെ അവര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാന്നൊക്കെ. അവർക്കൊക്കെ ഈ ഒരു സാർ ഇപ്പൊ ആമസോണിന്റെ കേസ് പറഞ്ഞ പോലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ മാർക്കറ്റിംഗ് ആണോ? യെസ്, രണ്ട് സെക്ഷൻ ഉണ്ട്. വൺസ് യു ബിക്കം എ ബിഗ് ബ്രാൻഡ്, ഓക്കെ, നമ്മൾ ഒരു വലിയ ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇങ്ങോട്ട് തന്നെ സ്പോൺസർഡ് മെസ്സേജിന് വേണ്ടി വരും. ഓക്കെ, ഇങ്ങോട്ട് തന്നെ സ്പോൺസർഡ് മെസ്സേജിന് വേണ്ടി വരും. അവരെല്ലാം അഫിലിയേറ്റ്സ് ആണ്, അവരെല്ലാം അഫിലിയേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്യുന്നത്, ദേ മേക്ക് മണി. അവരിങ്ങനെ ഒരു കോഡ് പറയില്ലേ, ഇപ്പൊ എന്റെ ഇങ്ങനെ ഒരു കോഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെന്റേജ് നിനക്ക് ഡിഡക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ആക്ച്വലി, ഞാനൊരു കമ്പനിയാണ്, ഓക്കെ, ഞാനൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന് ഞാൻ ഇവിടെ നിന്നോട് പറഞ്ഞില്ലേ, ആ ഇൻഫ്ലുവൻസ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നാല് പേര് ഇവിടെ ഉണ്ട്, നാല് പേരും വലിയ ഇൻഫ്ലുവൻസർ ആണ്. ഓർത്തോ ആയിരം പറയാം, 1 lakh ഓഡിയൻസ് എല്ലാവർക്കും ഉണ്ട്. സോ ഐ വിൽ ആസ് എ പേഴ്സണൽ കമ്പനി, ഇപ്പൊ അവ്യു ഡിജിറ്റൽ ആണ്, ഞാൻ എന്റെ കോഴ്സിന്റെ ഒരു കൂപ്പൺ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കൂപ്പൺ ഞാൻ തരും.
So whatever purchase is happening from that coupon, some percentage of amount will be going to your account. So I track you and you coupon yang kodukana actually. Okay. Etra purchase ningala side in vanna. And it is very helpful and avarkum kodukan pattu. Like where evade kittatha discount ningalku njan therunnundu because I have related to that particular brand. So angane brand promote cheyam, brand ne sell cheyanallo. Adana avarde main section. പക്ഷെ അവര് നല്ല രീതിയിൽ പുഷ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ അവർ ജസ്റ്റ് പറഞ്ഞു പോകും. എന്നിട്ട് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഡിപ്പെൻഡ് ലൈക്ക് ഇപ്പം ആർക്കും ഇതിപ്പോ സെല്ല് 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 എന്ന് പറഞ്ഞാൽ ആരും വാങ്ങൂലല്ലോ. സട്ടിലായിട്ട് പറഞ്ഞിട്ട് പോകും, ഓവർഫ്ലോയില് പോകുന്ന പോലെയാണ്. ലൈക്ക് ഹൗ പീപ്പിൾ ലൈക്ക് രണ്ട് ടൈപ്സ് ഓഫ് ആളുകളുണ്ട്. ലൈക്ക് ഇപ്പം ചിലര് എന്താ പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ ഡിസ്കസേ ചെയ്യാറില്ല. Okay, but they do a lot of affiliate marketing. I know personally because they don't do affiliate marketing, but they make their 80% revenue through affiliate marketing. But avare affiliate marketing aanu oradathum parayarilla. Anganeyana avare enna represent cheyyunne. They say that this is the business requirement, you need to buy this, there is no any other option. അത് മെയിനായിട്ട് ബ്ലോഗിനെ ബാധിക്കരുത്, എന്നാൽ അവർക്ക് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമാണ്. അപ്പൊ ജസ്റ്റ് അവരതിനെ ഒരു ഓവർവ്യൂ പറഞ്ഞു പോകും, എന്നിട്ട് വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കും. പക്ഷെ അതൊക്കെ അവർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടാക്ടിക് ആണ് അല്ലേ? അവർ എന്തായാലും വീഡിയോയിൽ അവർ പറയും നിങ്ങൾക്ക് ഈ സാധനം. ഞാൻ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാൻ യൂസ് ചെയ്തേക്കുന്ന ഗാഡ്ജറ്റ്സിന്റെ ലിസ്റ്റ് എല്ലാം ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യാം, ആമസോണിന്റെ ഒക്കെ ലിങ്ക് ഇട്ടിട്ടുണ്ട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇപ്പം ഒരുപാട് പേര് ഇപ്പം ചിലപ്പോൾ ഗാഡ്ജറ്റ്സ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഗാഡ്ജറ്റ്സ് എന്താണ് അറിയാൻ വേണ്ടി ഒരുപാട് പേര് പോയിട്ട് നോക്കും. അല്ലെ പിന്നെ ഒരുപാട് പേര് അങ്ങനെ തന്നെ വീഡിയോ ഉണ്ടാക്കും, ഞാൻ യൂട്യൂബ് ചെയ്യാൻ വേണ്ടി എന്തെന്ത് ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ആ ഗാഡ്ജറ്റ്സിന്റെ എല്ലാം ലിങ്ക് എടുത്ത് താഴെ ഇടും, ആ ലിങ്ക് എല്ലാം ആമസോണിലോട്ട് പോകുന്നതായിരിക്കും. ദേ വിൽ മേക്ക് മണി.